നമസ്കാരം. ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വിദ്യാഭ്യാസ ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ പംക്തിയിൽ നാം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് പുതിയ തലമുറയിലെ കുട്ടികളുടെ പ്രശ്നങ്ങളും പ്രതിവിധിയും മാതാപിതാക്കൾ അറിയുന്നത്. ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം സങ്കീർണമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രക്ഷകർത്താക്കൾക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് പ്രേക്ഷകർക്കുള്ള അത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകുവാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും പ്രമുഖ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ബി ജയരാജാണ്. ഡോക്ടറെ നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. യഥാർത്ഥത്തിൽ ഈ പഴയ തലമുറ പുതിയ തലമുറ എന്നൊരു കൺസെപ്റ്റുണ്ട്. ഇന്നത്തെ തലമുറയും മുന്നിലെ തലമുറയും തമ്മിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ എന്ത് വ്യത്യാസമാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്? പഴയ തലമുറ പുതിയ തലമുറ എന്ന് പറയുമ്പോഴേ നമ്മൾ ശരിക്കും ഏജ് വെച്ചിട്ടാണ് അതിനെ റിലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 30 വയസ്സുള്ള ഒരാൾക്ക് 40 വയസ്സുള്ള ഒരാൾ പഴയ തലമുറയാവും, 40 വയസ്സുള്ള ആൾക്ക് 50 വയസ്സുള്ള ഒരാൾ പഴയ തലമുറയാവും. അങ്ങനെ നമുക്കൊരു 10 വർഷം വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. എന്നാലും പൊതുവേ നമ്മൾ ആ സമയത്തുള്ള പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്നത് പോലെ ഓരോ ഘട്ടത്തിലും മോഡേണുണ്ട്, പോസ്റ്റ് മോഡേണും ഉണ്ട്. അങ്ങനെ നമുക്കതിനെ വേർതിരിക്കാം, അതായിരിക്കും ഉചിതം, അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉചിതം. എന്നിരുന്നാലും മുമ്പ് ഈ തലമുറകൾ തമ്മിലുള്ള വിടവ് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു 10-15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിനിടയിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ അത്തരം ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെയും മറ്റ് സാമൂഹിക സാഹചര്യങ്ങളിലുള്ള മാറ്റത്തിൻ്റെയും ഫലമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് പഴയ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ട എന്താണ്, അല്ലെങ്കിൽ പഴയ തലമുറയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് അവരുടെ ജീവിതം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്? ഓ, നഷ്ടങ്ങളുമുണ്ട്, നേട്ടങ്ങളുമുണ്ട്. നേട്ടങ്ങൾ അനവധിയാണ്, നഷ്ടങ്ങൾ വളരെ കുറച്ചു. ഈ ചെറിയ നഷ്ടങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാലും പ്രധാനമായിട്ട് നമ്മൾ പറയാനുള്ളത് അവർക്ക് വേണ്ടുന്ന ഒരു കെയർ, അറ്റൻഷൻ ഇതൊക്കെ പഴയ തലമുറയിലെ കുട്ടികൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ നമ്മൾ കുട്ടികളൊക്കെ ഓവർ പാമ്പേർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ. എന്ത് വാങ്ങിയാലും എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും. ഒരു കളിപ്പാട്ടം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കൂമ്പാരം തന്നെ വാങ്ങിക്കൊടുക്കും, ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ കണക്കിന് മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികൾ പറയുന്നത് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അല്ല, അതൊരു പക്ഷേ ഈ അണുകുടുംബത്തിൻ്റെ ആ ഒരു ഭാവം, പിന്നെ സാമൂഹ്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു സാമ്പത്തികമായ ഒരു മുന്നേറ്റം, ഇതെല്ലാം തന്നെ കണക്കിലെടുക്കാം. പക്ഷേ ഇതിൽ ഉണ്ടാകുന്ന ഒരു വൈകാരികമായ ഒരു അംശമുണ്ടല്ലോ, അത്തരം കാര്യം നേരത്തെ ഒരു ഓവർ പാമ്പേർഡ്നെസ്. ശരിക്കും ഈ ഒരു കുട്ടി അല്ലെങ്കിൽ സിംഗിൾ ചൈൽഡ് എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റ്, ഇതൊക്കെ തന്നെ ഈ കുട്ടികളെ വളരെയധികം ലാളിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ശരിക്കും അവർക്കുള്ള നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് നമ്മൾ ധരിക്കുന്നു, രക്ഷാകർത്താക്കൾ ധരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അവിടെയാണ് ഇമോഷണൽ, നേരത്തെ പറഞ്ഞ ആ ഇമോഷണൽ വൈകാരികമായ അംശം കടന്നു വരുന്നത്. നമ്മളിപ്പം കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ ഗാഡ്ജറ്റ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തു എന്നാണ്. പലപ്പോഴും നമ്മൾ ടോയ്സ് കുട്ടികളെ മേടിച്ചു കൊടുക്കുന്നത് കളിക്കാൻ വേണ്ടിയിട്ടല്ല, ടു ഗെറ്റ് ദം എൻഗേജ്ഡ്. അവരുടെ സമയം നമ്മളെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ കാര്യങ്ങളിൽ അവരെ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അവർ കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. നമ്മളവർക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ പുതിയ ഗാഡ്ജറ്റ് എന്താവശ്യപ്പെട്ടാലും അത് കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ വളർന്ന് വളർന്ന് വരുമ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒരു പയ്യനെ കാണിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിലിരിക്കുന്ന സാധനം പോലെ എനിക്ക് അതിനെ വാങ്ങിത്താ എന്നൊക്കെ ചോദിക്കുന്ന കണ്ടീഷൻ വരും. അപ്പം നമുക്കെങ്ങനെ വാങ്ങിക്കൊടുക്കാൻ പറ്റും? സ്നേഹത്തിന് നമുക്കെങ്ങനെ വാങ്ങിക്കൊടുക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളിലുമാണ് ഇപ്പോഴത്തെ മാതാപിതാക്കൾ ശരിക്കും കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ വൈകാരികമായ അംശം കടന്നു വരുന്നത്. അതെ, തീർച്ചയായും അത് മാതാപിതാക്കളുടെ ഒരു വശം. തിരിച്ച് കുട്ടികളുടെ ഭാഗത്ത് നോക്കിയാലോ? കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് അവർക്ക് പൊതുവായിട്ടുള്ള കളിസ്ഥലങ്ങളില്ല. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ എല്ലാ 4 സൈഡിലും മതിൽ കെട്ടിയടച്ചിട്ട് അവർക്ക് കളിക്കാനൊന്നും ഉള്ളൊരു സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ ഫുൾ ടൈം ഒന്നീ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കും. അതല്ലാതെ അവർക്ക് കളിക്കാനോ, ഇവരുടെ ട്രെമെൻഡസ് എനർജിയുണ്ട്, ആ എനർജി എക്സ്പെൻഡ് ചെയ്യാനായിട്ട് അതിനുള്ള സ്ഥലങ്ങളില്ല, അതിനുള്ള അതിനനുവദിക്കാറില്ല. അഥവാ ഒരു കുട്ടി ഓടിക്കളിച്ചാൽ തന്നെ ഓടരുത് വീഴും എന്ന് പറയും. അപ്പോൾ അഥവാ വീണാൽ തന്നെ മാതാപിതാക്കളോ ഞാൻ പറഞ്ഞില്ലേ വീഴുമെന്ന് പറയും.
എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് പണ്ട് മാർഗരറ്റ് മീഡ് പറഞ്ഞതുപോലെ ആദ്യത്തെ 12 മാസം നമ്മൾ കുട്ടികളെ നടക്കാൻ പ്രേരിപ്പിക്കുന്നു, അത് കഴിഞ്ഞാൽ നടക്കരുതെന്നും മര്യാദയ്ക്ക് ഇരിക്കാനും പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കും, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ പോയി? കാരണം പഴയ തലമുറയെക്കുറിച്ച് നമ്മളടക്കമുള്ള ആളുകൾക്കറിയാം. കാരണം ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ഒരുപാട് കളിസ്ഥലങ്ങളും ഒരുപാട് എനിക്ക് തോന്നുന്നത് കൂട്ടുകുടുംബം അല്ലെങ്കിൽ പോലും ഒരു മുത്തശ്ശൻ മുത്തച്ഛി എന്നുള്ള നിലയ്ക്കുള്ള ഒരു സംവിധാനമുള്ള ഒരു ഭാഗത്ത് നിന്നാണ് അച്ഛനും അമ്മ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ ഏറിയാൽ രണ്ടുപേർ എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നത്. ഇവിടെ മുത്തശ്ശനും മുത്തശ്ശി ഒന്നും അപ്രത്യക്ഷനൊന്നും ആയിട്ടില്ല. മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ അവിടെ നിന്ന് സീരിയൽ കാണുന്നുണ്ട്. അവർ കുട്ടികളായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ടോ, കുട്ടികളെ അവർ മനസ്സിലാക്കുന്നുണ്ടോ, കുട്ടികൾ ഓടരുത് എല്ലാം നോ പറയാണ്. അത് ചെയ്ത് ഇത് ചെയ്ത് അത് തൊടരുത് ഇത് തൊടരുത് അങ്ങനെ എല്ലാം നോ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ എന്തെങ്കിലും കുട്ടികളായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഇതൊക്കെ നമ്മൾ മുതിർന്നവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ആദ്യമേ ക്രിറ്റിക്കലി പരിശോധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ടി വി ഓൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് എന്തെങ്കിലും വാട്സപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ ആ വൈഫൈ ഓഫായാൽ കറണ്ട് പോയാൽ മാത്രമാണ് എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നതെന്ന് അവർ പറയാറുണ്ട്. അല്ലാത്ത സമയത്ത് ഭക്ഷണ സമയത്ത് പോലും ചിലപ്പോൾ ഒരു ടീനേജ് ഗേൾസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു 12 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവരുടെ റൂമിലിരുന്ന് ചിലപ്പോൾ മണിക്കൂറുകളോളം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അതുവരെ സൂപ്പർ മാർക്കറ്റിൽ പോയി അമ്മയുടെ കൂടെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന വളരെ അരുമയായ പെൺകുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നു, സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുന്നു, അവർക്ക് ഉണ്ടാവും ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ടാകുന്നു. അതിനുശേഷം റൂമടച്ച് അകത്തിരുന്നിട്ട് മെസ്സേജുകൾ അയക്കുക, ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ പോലും വരാതിരിക്കുക, ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുക, അതൊക്കെ അവരുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അത് മാതാപിതാക്കൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അവരുടെ ഏറ്റവും വലിയുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റാണ്. അവരെ ചൈൽഡായിട്ട് നിലനിർത്തുന്നത് ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റാണ്. ആ ഫാമിലി എന്നുള്ള അറ്റാച്ച്മെൻറ്റ് മാറാൻ വേണ്ടിയിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആൺകുട്ടികളാണെങ്കിൽ മറ്റ് തരത്തിലുള്ള ഈ സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ വലിയ ഉടുപ്പെടുത്തിടുക, അച്ഛൻ്റെ ഉടുപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അച്ഛനോളം ആയി അപ്പോൾ എന്നെ ഇനി ആരും അടിക്കത്തില്ലല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലൊക്കെ വളർന്നു വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ റിബല്യസ് നേച്ചറാണ് ആൺകുട്ടികളിൽ കൂടുതൽ വരുന്നത്. പെൺകുട്ടികളിൽ ഉണ്ടാവാറുണ്ട്, അവർ കൂടുതലും അവരുടെ ഒരു ഡ്രീം വേൾഡിൽ ഫാൻറ്റസി വേൾഡിൽ ഇങ്ങനെ അഭിരമിക്കുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഡോക്ടർ, അതിനകത്ത് ശരിക്കും ഇതൊരു ട്രെയ്റ്റ് ആണോ? ഇതൊരു കാലാകാലങ്ങളിലുള്ള ട്രെയ്റ്റ് അല്ലേ? ഒരു 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 ഭാഗത്തേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടം എത്തുമ്പോൾ അവർ റിബലാകാൻ ശ്രമിക്കുകയും അവരങ്ങനെ മാറുകയും ചെയ്യുന്നത് ഇത് പുതുതലമുറയുടെ മാത്രം പ്രശ്നമാണോ? പുതുതലമുറ ആവിഷ്കരിക്കുന്ന രീതികൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. ഇപ്പോൾ ഗാഡ്ജറ്റ്സിൽ ശ്രദ്ധ ഉദിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആൾക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നതിനപ്പുറം പഴയ തലമുറയിലും ഇത്തരം ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാറില്ലേ? ശരിക്കും ഒരു ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ ഒരു റിബലിയസ് ആയിട്ടുള്ള നേച്ചർ അവർ കാണിക്കാറില്ലേ എന്നത് ശരിയാണ് കാര്യം. ഈ ട്രാൻസിഷൻ അത് പണ്ട് കാലം തൊട്ടേ നമ്മൾ ഈ പ്യൂബർട്ടി ഈസ് എ ടൈം ഓഫ് ട്രാൻസിഷൻ, അല്ലെങ്കിൽ അഡോളസൻസ് ഈസ് എ ടൈം ഓഫ് ട്രാൻസിഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അല്ലെങ്കിൽ ഇറ്റ്സ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കൊടുങ്കാറ്റുകളുടെയും സമ്മർദ്ദങ്ങളുടെയൊക്കെ പ്രായമാണ് ആ സമയം. ഹോർമോണൽ ചേഞ്ചസ് വരുന്നു, ബോഡിലി ചേഞ്ചസ് വരുന്നു. ഇങ്ങനെ തന്നെയായിരുന്നു മനുഷ്യന് മുമ്പും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടൈം മാഗസിൻ നടത്തിയ ഒരു കവർ സ്റ്റോറി 3 വയസ്സിലും 4 വയസ്സിലും പ്രായപൂർത്തിയാവുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. ഏർലി മെച്ചൂരിറ്റി ഒരു വലിയ ഘടകമാണ് ഇതിനകത്ത്. അതെങ്ങനെയാണ്? അത് ശരിക്കും അതൊരു വലിയൊരു ടോപ്പിക് തന്നെയാണ്. കാരണം ഏർലി മെച്ചൂരിറ്റി അത് അടുത്ത കാലത്തായി കാണപ്പെടുന്ന ഒരു 10 വർഷം കൊണ്ട് കാണപ്പെടുന്ന ഒരു സംഭവം, ഒരു വലിയൊരു പ്രതിഭാസമാണ്. ഈ സാധാരണഗതിയിൽ പ്രായപൂർത്തിയാകുന്ന ഒരവസ്ഥ പ്രിമച്ചുർ എന്ന് പറയുന്ന അത് അവസ്ഥ ഇന്നൊരു സർവ്വസാധാരണമായ ഒരു അവസ്ഥയായി മാറിയിരിക്കുന്നു. അത് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ജീവിത നില അല്ലെങ്കിൽ മാനസിക നിലയെ ബാധിക്കുന്നത്? ഏർലി മെച്ചൂരിറ്റി ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ പെട്ടെന്ന് ഉൾവലിഞ്ഞ് പോകാനുള്ളൊരു സാധ്യതയാണ് വളരെ കൂടുതൽ. ഞാൻ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതുകൊണ്ടാണോ എനിക്കിങ്ങനെ പറ്റിയത്, എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ നീ പെട്ടെന്ന് വലുതായി എന്ന് പറയുന്നത്. പക്ഷേ വളരെ കൊച്ചുകുട്ടിയാണ്, നമുക്കറിയാം പ്രായം വളരെ കുറവാണ്. സമൂഹം തന്നെ നോക്കിക്കാണുന്നത് പ്രായപൂർത്തിയായ ഒരു കുട്ടിയെ അതിൻ്റെ ഏജ് വെച്ചിട്ടല്ല നോക്കിക്കാണുന്നത്, പലപ്പോഴും വേറൊരു കണ്ണിലൂടെയാണ് കുട്ടികളെ കാണുന്നത്. അപ്പോൾ കുട്ടികളുമായിട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മളുടെ കണ്ണിലത് കുട്ടിയായിരിക്കും, വേറൊരാളുടെ കണ്ണിലത് കുട്ടിയല്ല, അത് അഡൽട്ടായിട്ടാണ് അവർ കാണുന്നത്. തീർച്ചയായിട്ടും ശാരീരിക അവസ്ഥയെ കൊണ്ട് വിലയിരുത്തിക്കൊണ്ടാണ് സാധാരണ കുട്ടികളെ വിലയിരുത്തുന്നത്. അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അതിൽ രക്ഷകർത്താക്കളെടുക്കേണ്ട അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ ഇത്തരം കാര്യങ്ങളിൽ കൈക്കൊള്ളേണ്ട സമീപനം എന്താ? അത് പലപ്പോഴും കുട്ടികളെ വളരെ കൊച്ചുകുട്ടികളെ തൊട്ട് നമ്മൾ ഈ ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്, എവിടെ സ്പർശിക്കാം, ആർക്കൊക്കെ സ്പർശിക്കാം, എവിടെയൊക്കെ സ്പർശിച്ചുകൂടാ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്വിം സ്യൂട്ട് റൂൾ എന്നൊക്കെ പറയും. സ്വിം സ്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സ്വിം സ്യൂട്ട് കൊണ്ട് കവർ ചെയ്യുന്ന ഭാഗങ്ങളിലൊന്നും ആരും സ്പർശിക്കാൻ പാടില്ല. ഇപ്പോൾ ഗുഡ് നൈറ്റ് കിസ് കൊടുക്കുന്നത് അച്ഛനും അമ്മയും ആയിരിക്കണം, അല്ലെങ്കിൽ അപ്പൂപ്പനും ആയിരിക്കണം എന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് തന്നെ റൂളുകൾ നമ്മളുടെ ഇപ്പോഴിവിടെ ഇതൊക്കെ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പുതിയതായിട്ടൊക്കെ
പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തിലൊക്കെ ഇതൊക്കെ ഇൻക്ലൂസീവായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കുറച്ച് വൈകിപ്പോയി. നേരത്തെ തന്നെ ഇപ്പം നമ്മൾ ഒരു പേജ് തന്നെ ഇപ്പം പലപ്പോഴും നമ്മൾ മെസ്സേജസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പത്രങ്ങളിലെടുത്ത് പലപ്പോഴും നമുക്ക് വായിക്കാൻ പോലും പറ്റില്ല. പീഡനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പേജ്, അതെ, കൊലപാതകങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു പേജ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന, നമ്മൾ പത്രം തുറന്ന ഉടനെ തന്നെ അടച്ചു വയ്ക്കുന്ന രീതിയിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഭയം ഈ അടുത്ത സമയത്ത്, അടുത്ത സമയത്തല്ല, വളരെ പ്രശസ്തമായൊരു സിനിമയിൽ ഭൂതക്കണ്ണാടി എന്ന് പറഞ്ഞ സിനിമയിൽ ഇത് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം ഇതിനെ പോർട്രേ ചെയ്യുന്നുണ്ട്. ഇതുപോലെ മകളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് ഭ്രാന്തനായി പോകുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ, അത് അത്ര എക്സാഗറേറ്റഡ് ലെവലൊന്നും അല്ലെങ്കിൽ പോലും എല്ലാ മാതാപിതാക്കളും വളരെയധികം ഉത്കണ്ഠാകുലരാണ്. ആൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ആൺകുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യുന്നത്. ആൺകുട്ടികൾ എന്നാൽ ഇത് വിളിച്ചു പറയത്തുമില്ല, പുറത്ത് പറയത്തുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൺകുട്ടികൾ വിചാരിക്കും ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒരു സ്ത്രൈണ സ്വഭാവമുള്ള ഒരുത്തനായിട്ട് മറ്റുള്ളവർ കണക്കൂട്ടുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു കല്ലുണ്ടായിരുന്നില്ലേ അത് നിനക്ക് കല്ലെടുത്ത് എറിഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കും, അതല്ലെങ്കിൽ നീ എന്തിനാ അതിനൊക്കെ നിന്നുകൊടുത്തതെന്ന് ചോദിക്കും. പിന്നെ ആൺകുട്ടികൾക്ക് മറ്റ് ചില പ്രശ്നങ്ങളുള്ളത് കാരണം അവരത് പലപ്പോഴും പുറത്ത് പറയാനായിട്ട് മടിക്കുകയും ഈ അബ്യൂസിങ്ങിനെ തുടർന്ന് വരികയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര ഉൾവലിഞ്ഞ് പോവുകയും നാലാളുടെ മുമ്പിൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു 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 പ്ലാറ്റ്ഫോമിൽ, ഒരു ഫേസ്ബുക്കിൽ ഒരു ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 5000 പേരെടുത്ത് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ അവർ പറയുന്നത് കെ ലൈക്കുകളെന്നൊക്കെയാണ്, 1000 ലൈക്കിന് ഒരു കേസ്, എത്ര കെ ലൈക്ക് എനിക്ക് കിട്ടി. ഇപ്പോൾ അഡോളസൻസൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ആദ്യം പറയുന്നത്, ആദ്യം ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, രണ്ടാമെന്ന് പറയുന്നത് ലൈക്ക് മൈ പ്രൊഫൈൽ പിക്ചർ. ഇത് ആദ്യമേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. പിന്നീട് എനിക്ക് മനസ്സിലായി അവരെ അംഗീകരിക്കാനുള്ള, അല്ലെങ്കിൽ ഇത്ര ഫ്രണ്ട്സ് എനിക്കുണ്ട്, 5000 ഫ്രണ്ട്സ് എനിക്കുണ്ട്, 3000 ഫ്രണ്ട്സ് എനിക്കുണ്ട്, ഇത്ര കെ ലൈക്ക് എനിക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇവർ കയറിയിട്ട് ഭയങ്കര ചർച്ചകളൊക്കെ നടത്തും, ചർച്ചകൾ നടത്തും, ഭയങ്കര കമൻറ്റുകളിടും, പോസ്റ്റുകളിടും, ട്രോളുകൾ ഉണ്ടാക്കും, ട്രോളുകൾ സെൻഡ് ചെയ്യും. ഡോക്ടർ കോൾ ഉണ്ട്, കോൾ ചെയ്യാം. ഹലോ, നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ബാലൻ. ബാലൻ, ബാലൻ എവിടുന്നാ വിളിക്കുന്നത്? ആ, ഡോക്ടർ ജയരാജ് ഇവിടെ ഉണ്ട്, ചോദിച്ചോളൂ. ആ, പറഞ്ഞോളൂ. ടിവിയുടെ പരസ്യം കുട്ടികളെ വഴി തെറ്റിപ്പിക്കുക, വാശിപ്പിക്കുക, അതിൽ നിന്ന് അതിൽ കൂടി കുടുംബത്തെ നാശം തന്നെ ഉണ്ടാകുന്ന ഒരു അനുഭവം അനുഭവത്തിൽ തോന്നുന്നു. എന്തായാലും മാർഗം, ടിവിയിലെ പരസ്യങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഗുരുത്തക്കേട് കൂടുതൽ ഉണ്ടാവുന്നു. ഈ വാശി പിടിച്ച് ഈ തറയിൽ കിടന്ന് ഉരുളുന്ന കുട്ടികൾ ടെമ്പർ ടാൻഡ്രംസ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. നമ്മൾ പറയുന്ന വാക്ക് ടെമ്പർ ടാൻഡ്രംസ് എന്നാണ്. വാശി പിടിച്ചിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു കടയിൽ പോകുന്ന ആ സാധനം വേണം, ഈ സാധനം വേണം, ടിവിയിലെ പരസ്യം കണ്ടിട്ട് അത് വേണമെന്ന്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അന്നേരം ആ അവിടെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ അന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നതായിരിക്കും നല്ലത്. അവിടെ നിന്നുകൊണ്ട് കുട്ടിയായിട്ട് നമ്മളൊരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമ്മളാണ് പരാജയപ്പെടുന്നത്, കുട്ടികൾ എപ്പോഴും ജയിക്കാറേ ഉള്ളൂ. കടയിലേക്ക് പോവുകയാണ്, വീട്ടിലിരുന്നിട്ട് തന്നെ കുട്ടികളെ ആവശ്യപ്പെടുക, ഇന്നത് വേണം ഇന്നത് വേണമെന്ന്. അപ്പോ അത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അത് വരുന്നതുവരേക്ക് നിലവിളിയാ. ആ, അത് നമ്മൾ ആദ്യമേ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടാണ്. ഒരിക്കലും കുട്ടികൾ ജയിക്കുമോ നമ്മൾ ജയിക്കുമോ എന്നുള്ള രീതിയിൽ ഇപ്പം തല്ലി നന്നാക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അതിനെ കൂടുതൽ നമ്മൾ അതിനെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് വാങ്ങിത്തരാൻ പറ്റില്ല, അങ്ങനെ അതന്നെ വീണ്ടും വീണ്ടും പറയേണ്ടുന്ന കാര്യമില്ല, എന്തുകൊണ്ട് വാങ്ങിത്തരാൻ പറ്റില്ല എന്നിട്ട് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ് വേണ്ടുന്നത്. ആദ്യമേ കുട്ടിയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം, എന്ത് കാര്യത്തിനാണ്. ഈ അടുത്ത സമയത്ത് ഒരാൾ ഒരു കുട്ടി തോക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തോക്ക് വാങ്ങിക്കൊടുത്തപ്പോൾ എനിക്ക് കളിത്തോക്കല്ല വേണ്ടത്, എനിക്ക് ഒറിജിനൽ തോക്ക് വേണം. ഈ തോക്ക് കൊണ്ട് വെച്ചിട്ട് ഈ കുട്ടി ഭയങ്കര കരച്ചില്ല, ഈ തോക്ക് കൊടുത്തിട്ട് ഒറിജിനൽ തോക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, ഈ തോക്ക് നിൻ്റെ കൈ തന്നു കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമ്പോൾ നിൻ്റെ അമ്മയെ ആദ്യം വെടിയേക്കില്ലേ, അതിനുശേഷം നിൻ്റെ അച്ഛനെ വെടിയേക്കില്ലേ, അപ്പോൾ നിനക്ക് അച്ഛനും അമ്മയും ഇല്ലാതാവില്ലേ, പിന്നെ നിനക്ക് തോക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി കുറേ നേരം ആലോചിച്ചിരുന്നിട്ട് എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞു. അതുപോലെ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, നമ്മൾ ഇരുന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വേണ്ട, അത് വാങ്ങിത്തരാൻ പറ്റില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്തുകൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല, എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളുമായിട്ട് ദൈനംദിനമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലൊരു വിഷയം വരത്തില്ല. കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കുട്ടികൾ നമ്മളെ സമീപിക്കുന്ന ഒരു സ്ഥിതി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇത് വരുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികളായിരിക്കും എപ്പോഴും വിജയിക്കുന്നത്, നമ്മൾ പരാജയപ്പെടുത്തേ ഉള്ളൂ, ഒരിക്കലും അടിച്ചു നന്നാക്കാനും പറ്റില്ല. കുട്ടികളുടെ വാശി, എനിക്ക് തോന്നുന്നു ഈ ഇൻട്രാക്ഷൻ്റെ ഒരു കുറവ് തന്നെയായിരിക്കും ഈ പ്രശ്നം ഉണ്ടാകാനുള്ളത്. നേരത്തെ ഈ പറഞ്ഞു വന്ന കാര്യം തന്നെ നമുക്ക് പറയാം ഡോക്ടർ, ഈ
ഈ കുട്ടികളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് ഒരു വിദ്യാഭ്യാസം നമ്മുടെ പൊതു സമ്പ്രദായത്തിൽ ഉണ്ടാകുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവടക്കം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആൺകുട്ടിക്ക് ഒരു അബ്യൂസ് ഉണ്ടായാൽ അയാളത് പുറത്തു പറയാൻ മടിക്കുന്ന ഒരു പ്രവണത, പെൺകുട്ടിക്ക് വന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് വലിയുന്നൊരു ഒരു പ്രവണത, ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു ഒരു ലൈംഗിക വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭാവത്തിൻ്റെ ആണല്ലോ. നമ്മളിപ്പോഴും വിക്ടോറിയൻ സദാചാരത്തിൻ്റെ ലോകത്താണ് ജീവിക്കുന്നത്. തീർച്ചയായും അതെ. ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ചൊരു സിസ്റ്റം ഉണ്ടല്ലോ, പാപം പുണ്യം എന്നുള്ളൊരു സിസ്റ്റം, അതനുസരിച്ചിട്ടാണ് അത് പറഞ്ഞുവിടാം, ഇത് പറഞ്ഞുവിടാം, അത് പാപമാണ്, ഇത് അങ്ങനെ പുണ്യമാണ്, അങ്ങനെ ചെയ്തുവിടാം, ഇങ്ങനെ ചെയ്തുവിടാന്ന് പറഞ്ഞൊരു ഉദാഹരണത്തിന്, നമ്മുടെ ഒരു ബസ്സിൽ ഒരു ആൺപെണ്ണും കൂടെ ഒരുമിച്ചിരിക്കാൻ പോലും പറ്റില്ലല്ലോ. പലപ്പോഴും ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നത്, മറ്റു കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നത്, മറ്റു കുട്ടികൾ അന്ന് വീട്ടിൽ പരാതി പറയുമ്പോൾ അത് ടീച്ചറോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു കുട്ടികളൊക്കെ തമാശയായിട്ട് പറയുന്നത്, അവർ സുഹൃത്തുക്കളാണ് അവരിരുന്നോട്ടെ, പക്ഷേ പഴയ തലമുറയിൽപ്പെട്ട ഒരാളുകൾക്ക് അതെന്തോ മഹാപാതകമായിട്ടാണ് തോന്നുന്നത്. അതെ, ഒരുമിച്ചിരിക്കുന്നത്, അവരെ സെപ്പറേറ്റ് ചെയ്ത് ഈ കൂടുതലും അവരെ ഈ അവരുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ക്യൂരിയോസിറ്റി എത്രയധികം വർദ്ധിക്കുന്നതനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ക്രൈം. ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ചൊരു സീറ്റിലിരുന്ന, തമിഴ്നാട്ടിലല്ല എല്ലാവരും അങ്ങനെയല്ലേ യാത്ര ചെയ്യുന്നത്, ഇവിടെ എന്തുകൊണ്ട് യാത്ര ചെയ്തുകൂടാ? അതെ, കേരളത്തിലാണത് കൂടുതലും കാണുക, കാരണം നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ, മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ സീറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഒരു ജെൻഡർ ബേസിസ് അല്ല. അതുപോലെ തന്നെ ആൺകുട്ടികൾ ഒരു പരിധി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരെ അടുപ്പിക്കത്തുമല്ലോ. അതെ, അമ്മമാരെ കെട്ടിപ്പിടിക്കുന്ന എത്ര ആൺകുട്ടികളുണ്ട്? അതെ, വളരെ കുറവാണ്. അവനെ തൊടാൻ പോലും അനുവദിക്കത്തില്ല. അപ്പൊ അവന് ഇഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം, ഫ്രോയിഡ് പറഞ്ഞതുകൊണ്ട് പോലെ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അതേ ഒരു സെൻസിലല്ല പറഞ്ഞത്, ആ ഒരു രീതിയിലുള്ള ഇത് ഡെവലപ്പ് ആയി വരും. അതുകൊണ്ടാണ് പല ആളുകളും പല സ്ഥലങ്ങളിലും കെട്ടിപ്പിടിച്ച മോശം കിട്ടേണ്ടതൊക്കെ പോകുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. അതെ അതെ, അല്ലെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കോൾ വരുന്നു. ഹലോ, ഹലോ, എന്താ പേര്? എന്റെ പേര് സുരേഷ്. സുരേഷ് എവിടെന്നാ വിളിക്കുന്നത്? ഡോക്ടർ ജയരാജ്. ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ് ഡോക്ടർ. അപ്പൊ ഈ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കുറെ ജാർഗൻസ് അല്ലെങ്കിൽ കുറച്ച് കുറെ ഇതുപോലത്തെ ഈത്തോസ് ഉണ്ടെന്ന് നമുക്ക് പഠിക്കാം. ഇത്തരം കാര്യങ്ങൾ മാറ്റേണ്ട ഒരു കാലമുണ്ട്, കാലഘട്ടമായി, അത് സത്യമാണ്. അതിന് ആ നിലയ്ക്കുള്ളൊരു പ്രചരണവും ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ രക്ഷകർത്താക്കളുടെ ഹൗ ടു തിങ്ക് എന്നുള്ളതിന് പകരം വാട്ട് ടു തിങ്ക് എന്നാണ് പലപ്പോഴും പഠിപ്പിക്കാറുള്ളത് കുട്ടികളെ. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക എന്നുള്ളതിന് പകരം നിങ്ങൾ എങ്ങനെ ചിന്തിക്കണമെന്ന് അവരാരെയും പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു വിദ്യാഭ്യാസം വേണ്ടത് രക്ഷകർത്താക്കൾക്കല്ലേ? ശരിക്കും തീർച്ചയായിട്ടും രക്ഷകർത്താക്കൾ ഇതിനെക്കുറിച്ചൊക്കെ അവെയറാവണം. രക്ഷകർത്താക്കൾക്ക് ഇതിനൊന്നും സമയമില്ല. രക്ഷകർത്താക്കൾക്ക് സമയം പണം ഉണ്ടാക്കാനാണ് രക്ഷകർത്താക്കളുടെ ഒരു പരക്കം പാച്ചില്ല. എന്തിനാണ് ഈ പണം ഉണ്ടാക്കുന്നത്? അവനവന് ജീവിക്കാനുള്ള പണം പോരെ? എന്തിനാണ് ഈ സമ്പത്ത് ഇങ്ങനെ കൊന്നുകൂട്ടുന്നത്? അല്ല, ദൈനംദിന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പോരെ? അതിനൊന്നും സമയമില്ല. കുട്ടിയായിട്ട് ഷെയർ ചെയ്യാൻ സമയമില്ല. ഒരു ഏഴാം ക്ലാസ് വരെയൊക്കെ മാക്സിമം ഒരു കുട്ടിയെ ഓമനിക്കാനൊക്കെ പറ്റും, ആണായാലും പെണ്ണായാലും. അത് കഴിയുമ്പോൾ പിന്നെ അവരവരുടെ കാര്യം നോക്കിപ്പോകും. ആ സമയത്തൊന്നും അവർക്ക് ശ്രദ്ധ കൊടുക്കാതെ പിന്നെ ഒരു പത്താം ക്ലാസ് ആകുമ്പോഴത്തേക്ക് അവർ പിന്നെ സമീപിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഞാനൊരു സിനിമ കാണാൻ പോയിക്കോട്ടെ, അല്ലെ എനിക്ക് കുറച്ച് പൈസ വേണം, നമ്മളൊരു എ ടി എം മെഷീനായിട്ട് കാണുന്ന ഒരവസ്ഥയെത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ വളരുമ്പോൾ അവന് ശമ്പളം കിട്ടി തുടങ്ങുമ്പോൾ അതിനുപോലും നമ്മുടെ അടുത്ത് വരാതാവും. പിന്നെ വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വിലപിച്ചിട്ട് കാര്യം എന്തോ? ഒരർത്ഥമില്ല. ഈ ഡീഡ് തന്നെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവരെ ശരിക്കും അത്തരത്തിലേക്ക് വളർത്തി പരിപാടി സ്നേഹിക്കേണ്ടുന്ന സമയത്ത് സ്നേഹിക്കുക, അവർക്ക് സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കുക, അവരെ എടുത്തോണ്ട് നടക്കുന്ന സമയത്ത് എടുത്തോണ്ട് നടക്കുക, അവരെ ഹഗ് ചെയ്യേണ്ട സമയത്ത് ഹഗ് ചെയ്യുക. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി. അത് എനിക്ക് തോന്നുന്നു ടേബിൾ സ്പേസ് തന്നെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെ കറണ്ട് പോകുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ അച്ഛനും അമ്മയും മകൻ അല്ലെങ്കിൽ മകൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവുക. അത്തരത്തിൽ ഒരു ഒരു അഡ്വൈസായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ കിട്ടും? ഒരു അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഒരു മണിക്കൂറെങ്കിലും ഇവർ തമ്മിൽ ഷെയർ ചെയ്യേണ്ട ഒരു സമയം വേണ്ടേ? പണ്ട് തൊട്ടേ നമ്മൾ പറയുന്നൊരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതെ, ഇതിന് പലപ്പോഴും പല വീടുകളിലും ഇത് പറയാറില്ല. എത്ര മാതാപിതാക്കളുണ്ട് ബെഡ് ടൈം സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്നത്, കുട്ടി വായിക്കുന്നില്ല. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നതെല്ലാം ഭയങ്കര ബോറാണ്, ഇത് വായിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ക്യാച്ച് ദ മെങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൊച്ചിലെയാണ് ഈ വായനാശീലമൊക്കെ വളർത്തിയെടുക്കുന്നത്. കവിത പറഞ്ഞു കൊടുക്കുന്നത് കൊച്ചിലെയാണ്, അല്ലാതെ 25-ാമത്തെ വയസ്സിൽ കവിത വായിച്ചാൽ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. വളരെ കുഞ്ഞിലെ തൊട്ടേ കവിത വായിച്ചെങ്കിലും അവനത് മനസ്സിലാകത്തുള്ളൂ. അതിന് ആ കുട്ടി കവിതകളൊക്കെ പറഞ്ഞു കൊടുത്ത് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച് അതിനകത്തുനിന്ന് പിന്നെ കുറച്ചുകൂടി വലിയ കഥകൾ പറഞ്ഞു കൊടുത്ത് മിസ്റ്ററി സ്റ്റോറീസ് പറഞ്ഞു കൊടുത്ത് അവിടുന്ന് ഷെർലക് ഹോംസ് പറഞ്ഞു കൊടുത്ത് പിന്നെ ആ വായനയുടെ ഒരു ഗ്രാജുവേഷൻ ഉണ്ടല്ലോ, ആ ഗ്രാജുവേഷൻ പൂർത്തിയാവാതെ
കുട്ടികളാരും വളരുന്നില്ല, കുട്ടികൾ ഒരു മനസ്സും വളരുന്നില്ല. അത് വളരാതെ പിന്നെ കുട്ടി കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവന് കാർട്ടൂണിനേക്കാളും വലിയ നല്ല കാര്യങ്ങൾ വേറെ ഉണ്ട് എന്ന് അവനുമായിട്ട് ഇൻവോൾവ് ചെയ്യുക, അതാണ് പ്രധാനമായിട്ട് ഇൻവോൾവ്. അവന്റെ കൂടെ കളിക്കുക, അവന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, അതിന്റെ ഒരു വലിയൊരു എവിഡൻസ് അല്ലെങ്കിൽ അടുത്ത കാലത്ത് തിരുവനന്തപുരം നഗരത്തിലുണ്ടായ ഒരു കൊലപാതകം തന്നെ. കാരണം ഈ മാതാപിതാക്കൾ വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള മാതാപിതാക്കൾ, സമൂഹം അത് കണക്കിലെടുക്കുമ്പോൾ, സമൂഹം നോക്കുമ്പോൾ വളരെ ഉന്നത കുലജാതരും, മാത്രമല്ല അവർ വളരെയധികം സമൂഹത്തിൽ വളരെ വലിയ നിലയിലുള്ള പദവി അലങ്കരിക്കുന്നതായ ആളുകൾ, വിദ്യാഭ്യാസ സംബന്ധിയായി യാതൊരു പ്രശ്നവുമില്ല. പുറത്തു നിന്ന് നോക്കുമ്പോൾ വളരെ സന്തുഷ്ടമായ ഒരു കുടുംബം എന്ന ഒരു കാഴ്ചപ്പാട്. പക്ഷേ അവിടെ നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു ഒരു കൊലപാതകം നടന്ന ഒരു കൊലപാതക പരമ്പര തന്നെ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി നമുക്ക് പുറത്തു വരുന്നൊരു കാര്യം എന്താണ്? വളരെ അവിശ്വസനീയമായ അല്ലെങ്കിൽ വളരെ മനോനില തെറ്റിയ അവസ്ഥയിലുള്ളൊരു ആളുടെ ഒരു പ്രതികരണം പോലെ അതിൽ കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത്? ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് കുട്ടികൾ വഴുതി പോകുന്നു എന്നുള്ളതാണ്. ഈ നന്ദഗോഡ് സംഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നന്ദഗോഡ് സംഭവം അല്ലേ ഉദ്ദേശിച്ചത്? അതാണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ നാല് പേരെ കൊലപാതകം നടത്തിയ ഒരു 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 ക്രൂരകൃത്യം പത്രങ്ങളിലും ടി വി മാധ്യമങ്ങളിലൊക്കെ അത് വളരെയധികം ഇത് മുമ്പും ഈ പഴയ തലമുറയിലും ഇത്തരത്തിന് ഈ ഇത്തരം കാര്യങ്ങൾക്ക് ആരാധകരുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ അനുഭവ സാക്ഷ്യത്തിന്. ഇപ്പോൾ വളരെയധികം ആളുകൾ ഇത്തരം ഒരു ബ്ലാക്ക് മാജിക്കിലോ സാത്താനിക് വോർഷിപ്പിലോ ഒക്കെ ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അഭിരമിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു പണ്ടും. പക്ഷേ ഇത്രത്തോളം ഒരവസ്ഥയിലേക്ക്, ഇത്തരം ഒരു ഭീകരമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ ഈ അടുത്ത കാലത്താണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ നന്നകൂടത്തെ കാര്യം തന്നെയാണ് ഏറ്റവും വലിയത്. ഇല്ല, ഇത് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജപ്പാനിലെ ഓം ഷ്രിങ്ക്യൂ എന്ന് പറഞ്ഞ കൾട്ട്, അവിടെ ഈ നെർവ് ഗ്യാസ് വെച്ചിട്ട് ഈ ഇത് അണ്ടർഗ്രൗണ്ട് സബ്വേയിൽ ആളുകളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു സ്വാമിയുടെ കഥ നമ്മൾ വായിച്ചതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. മാർഷൽ ഹെപ്പ് ആപ്പിളുമായിട്ട് ന്യൂയോർക്കിൽ ഇതുപോലെ 76 പേരെ ഈ സമയത്ത് ഭൂമിയുടെ അടുത്തേക്ക് ഒരു ഗ്രഹം വരുമെന്ന്, ഇപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താമെന്നും പറഞ്ഞിട്ട് 76 പേര് ഒരേ സമയത്ത് ആത്മഹത്യ ചെയ്ത അത്. പിന്നെ ഈ സ്കൂളിൽ നടക്കുന്ന ഷൂട്ടിങ്ങൾ, ഓർലാൻഡോ ഷൂട്ടിങ്, നൈറ്റ് ക്ലബ്ബിൽ നടന്ന ഷൂട്ടിങ്, അതിനുശേഷം അങ്ങനെ വെസ്റ്റേൺ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ നമുക്ക് പറയാൻ പറ്റും. അത് നമ്മുടെ നാട്ടിൽ മുമ്പ് മന്ത്രവാദം, അഭിചാരം, മറ്റേ ജ്യോതിഷം ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം രീതിയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങളും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ അൺറിപ്പോർട്ടഡ് ആയിരിക്കാം. ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് ഇത് മീഡിയ വളരെയധികം ഇത് നമ്മുടെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ആത്മഹത്യയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ആത്മഹത്യ കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ആത്മഹത്യ പ്രതിരോധ ക്ലിനിക്കുകളുടെ സ്ഥിതി നമ്മളൊന്ന് വിളിച്ചു നോക്കൂ, ഒരു നമ്പറിൽ നമുക്ക് കിട്ടത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഹെൽപ്പ് ചോദിക്കാനായിട്ടുള്ള ഒരു സ്ഥലമില്ല. നമ്മൾ പേരിന് കൊട്ടി കൊഴിച്ച് പല സ്ഥലങ്ങളിലും ഇതൊക്കെ വെക്കുകയും, പക്ഷേ അതൊന്നും പ്രാവർത്തികമാവുകയും ചെയ്യാതിരിക്കുന്ന ചില അവസ്ഥകളുണ്ട്. ഒരു ഹെൽപ്പ് ചോദിച്ച് എവിടെ ചെല്ലണം എന്നുള്ളൊരവസ്ഥയിലേക്ക് ഒന്ന് കാര്യങ്ങളൊന്നും. പലപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ വാതുക്കൽ എത്തുമ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ബോധപ്പെടാവുന്നത്. നമ്മുടെ തൊട്ടടുത്തൊരു സംഭവം നടക്കുമ്പോഴാണ് ആ സംഭവത്തിനെ കുറിച്ച് നമ്മൾ ബോധപ്പെടാവുന്നത്. ഇങ്ങനെ ലോൺലി ആയിട്ടുള്ള, ഇങ്ങനെ ഫാമിലി പ്രോബ്ലംസ് ഉള്ള, അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലി, മാരിറ്റൽ സ്കിസം, മാരിറ്റൽ സ്ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളിൽ അഭിരമിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ടു പോകുന്നത്. ഭയങ്കരമായിട്ട് ഏകാന്തത, ഒറ്റപ്പെടൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നത്. ഡിവോഴ്സ് പോലെയല്ല, മാതാപിതാക്കൾ ഡിവോഴ്സ്, അതെ അതെ അതെ, സിംഗിൾ പാരൻറ്റ് ചൈൽഡ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു വളരെയധികം സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ അവരുടെ വൈകാരികമായ ബാലൻസ് തന്നെ ഇല്ലാതാവും. അവർ അവരുടെ തന്നെ ഒരു വൽമീകത്തിലേക്ക് ഇങ്ങനെ ഒതുങ്ങിത്തീർന്ന ഒരു സന്യാസി ഞണ്ടിനെ പോലെ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലർ സെൽഫ് ഇൻഫ്ലിക്റ്റിംഗ് ബിഹേവിയർ ചെയ്യും. സ്വന്തം ദേഹത്തൊക്കെ ഇങ്ങനെ മുറിവേൽപ്പിക്കുകയും, ചെറിയ ചെറിയ മുറിവേൽപ്പിക്കുകയും, അതല്ലെങ്കിൽ ചിലർ ഈ പറഞ്ഞ കണക്കുപോലെ എക്സ്ട്രീമായിട്ടുള്ള ആത്മഹത്യ പോലുള്ള സൂയിസൈഡൽ ടെൻഡൻസിയിലോട്ട് പോകും. ചില ആളുകൾ ഇതൊന്നും അല്ലാതെ എന്നെ ഈ ഇങ്ങനെ ജീവിക്കാൻ അനുവദിച്ചവരെ എല്ലാം നശിപ്പിച്ച ആളാകാൻ തീരുമാനിക്കുകയും പൊതുസമൂഹത്തിനോട് മൊത്തം തന്നെ ദേഷ്യം ഉണ്ടാവുകയും അങ്ങനെ വലിയ വലിയ കൊലപാതകങ്ങളിലേക്കും കൂട്ടക്കൊലകളിലേക്കും ഒക്കെ നയിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ടാകും. അതിൻ്റെ ഒരു 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 ലിറ്റ്മസ് ടെസ്റ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി നമ്മളുടെ വീട്ടിൻ്റെ വാതുക്കൽ ഈ നിര നീണ്ടു വന്നിട്ട് പിന്നെ നമ്മൾ ഉണർന്നിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും ഇപ്പം ആളുകളൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട്, റെസിഡൻസ് അസോസിയേഷനിലുള്ള ആളുകളെല്ലാം നോക്കണം, ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നവർ ആരുണ്ട്, അല്ലെങ്കിൽ ആരുമായിട്ട് സഹകരിക്കാത്തവരാരുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഉദ്യോഗസ്ഥ, അവർ രാവിലെ വീട്ടിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വീട്ടിൽ വരുന്നു. കെ ജി ശങ്കരപിള്ളയുടെ കവിതയിൽ പറയുന്ന കണക്ക് വരെ റൊട്ടിയും മുട്ടയും ചിക്കനും വാങ്ങണം, വീടെത്തി ലോകത്തെ പുറത്തിട്ടടയ്ക്കണം, എനിക്ക് സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെയുള്ള ഒരാളാണ് നല്ല മനുഷ്യൻ. ഇപ്പോഴും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനം തുടങ്ങാത്ത, നേരെ എതിരെ വരുന്ന ആളിനെ നോക്കി ചിരിക്കാത്ത ആളാണ് നല്ല മനുഷ്യൻ. നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്?
അവരാരടുത്തും മിണ്ടരുത്. അവർ നീ പോയോ പഠിക്കാൻ പോവുക, പഠിക്കാൻ പോയിട്ട് നേരെ തിരിച്ചേരുക. നീ പഠിപ്പിക്കാൻ പോവുക, പഠിപ്പിക്കാൻ പോയിട്ട് നേരെ തിരിച്ചേരുക. നീ ഒരു ആക്ടിവിറ്റീസിലും ഇടപെടുക. വഴി കാണുന്ന ആരെയും മിണ്ടരുത്, ആരെയും നേരെ നോക്കുകയും ചെയ്യരുത്. വലിയൊരു സദാചാര പാഠമാണ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അങ്ങനെ സ്വന്തമായിട്ട് ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് എല്ലാ കാര്യങ്ങളും നെറ്റിനകത്തോട് ഓർഡർ ചെയ്ത് കൊലപാതകത്തിനുള്ള സാധനങ്ങൾ വരെ നെറ്റിനകത്ത് ഓർഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്. സാങ്കേതിക വിദ്യയുടെ വേറൊരു കൊലപാതകം, കഴക്കൂട്ടത്ത് നടന്ന കൊലപാതകം, IT. അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവർ ബൈ ഹുക്ക് ഓർ ക്രുക്ക് അവർക്ക് അവരുടെ കാര്യം നേടണം. വേറെ ആരെന്ന് വിചാരിച്ചാലും ആര് മരിച്ചാലും അവർക്ക് വിഷയമൊന്നുമില്ല. ഒരു പിഞ്ചുകുഞ്ഞിനെയും അമ്മായിയമ്മയെയും ഒക്കെ കൊല്ലുന്നതിന് യാതൊരു മടിയില്ല. അവർക്ക് ഒരുമിച്ച് ജീവിക്കണം. അവർക്ക് അതിന് വേണ്ടിയിട്ട് ക്ലീനായിട്ടൊരു പ്ലാനൊക്കെ തയ്യാറാക്കി, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കി, അതെന്തോ ഭാഗ്യത്തിന് ഭാഗ്യമോ നിർഭാഗ്യമോ ഭർത്താവ് രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രം അത് പറഞ്ഞത് അറിഞ്ഞു. അല്ലെങ്കിൽ അതൊരു മോഷണ ശ്രമമായിട്ട് തേഞ്ഞു വാങ്ങി പോയേനെ. എനിക്ക് തോന്നുന്ന ഇത്തരം ഇത് ഇതൊരു മാസ്റ്റർ പ്ലോട്ട് തയ്യാറാക്കുന്നതിലും ഒക്കെ ഒരു ക്രിമിനൽ മൈൻഡിന് പുറമെ ഒരു ഒരു മെൻസറിയെന്ന് പറയാം, ഇതിനകത്തൊരു ക്രിമിനൽ മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് മലയാളി എത്തപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതായത് എനിക്ക് തോന്നുന്നത് ഈ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കുട്ടികൾ വളരെ അംബീഷ്യസ് ആണെന്ന് പരാതി പറയാറുണ്ട്. പണ്ട് ഉണ്ടായിരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ പ്യുബിസൻസ് കഴിഞ്ഞിട്ട് കൗമാരപ്രായം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 18 വയസ്സോ 19 വയസ്സോ 20 വയസ്സിലോ വരെ നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ, അതിലേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റിനിലേക്ക് വരാം. ഹലോ ഹലോ, ആ എന്താ പേര്? എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു, ചോദിച്ചോളൂ. അതെ, എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ കുട്ടിക്ക് 5 വയസ്സുണ്ട്. പറഞ്ഞോളൂ. അവന് ഈ പറഞ്ഞല്ലോ വികൃതിയൊക്കെ ഉണ്ട്, ഭയങ്കര തിരക്ക് ബഹളം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അനുസരണമുണ്ട്, ഇപ്പൊ പഠിക്കാൻ പറഞ്ഞൊക്കെ അവൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് അവൻ വിചാരിച്ച മാതിരി നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ അവൻ അവനെ തന്നെ ഇപ്പൊ ചെയ്യരുത് അല്ലെങ്കിൽ നമ്മൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അവനെ തന്നെ അവൻ പീഡിപ്പിക്കും. തലയിട്ടിടിക്കുക, ചവരുമ്പോ പോയിട്ടിക്കുക, കൈകാലിട്ടടിക്കുക, ഇമ്മാരിയൊക്കെ കാണിക്കുക. അപ്പൊ നമ്മൾ അവനോട് എങ്ങനെ പെരുമാറണ്ടെന്നാണ് എനിക്ക് അറിയേണ്ട കാര്യം. നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണോ? ഇല്ല, അച്ഛൻ വിദേശത്താണ്, അമ്മ നഴ്സാണ്. അച്ചാച്ചനും അമ്മാമി എല്ലാവരും വളരെ കയറാണ് അവനോട്. അല്ല, ഇപ്പൊ അമ്മയാണ് സംസാരിക്കുന്നത്? അല്ല, അമ്മാമ അമ്മൂമ്മയാണ് സംസാരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോഴേ എത്ര വയസ്സ്? 5 വയസ്സ് എന്നല്ലേ പറഞ്ഞത്? അതെ, 5.5 വയസ്സായി. ഇപ്പൊ UKG-ലേക്ക് ചേർത്തി. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാം, എന്നിട്ട് ഫോണിൽ ശ്രദ്ധിക്കാമോ? ഹലോ, ആ പറഞ്ഞോളൂ. ആ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടി, ഈ കുട്ടി 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള കുരുത്തക്കേടുകളൊക്കെ സ്വാഭാവികമാണ്. സാധാരണ അവരുടെ ഒരു കളിപ്രായമല്ലേ. ആ പ്രായത്തിൽ കുട്ടികളിങ്ങനെ കളിക്കുകയും വെള്ളം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഇപ്പം കുളിക്കാൻ വിളിച്ചാൽ തന്നെ അവർ ഓടി രക്ഷപ്പെടുകയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ കട്ടിലടി കയറിയിരിക്കുകയൊക്കെ ചെയ്യും. അതിനല്ലേ നമ്മൾ കുട്ടീന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരിച്ചിരി കുട്ടിത്തമൊക്കെ വേണ്ടേ? അതിന് മുമ്പ് അതൊരു പ്രോബ്ലം ആയിട്ടൊന്നും കാണേണ്ടുന്ന കാര്യമൊന്നുമായിട്ടില്ല. പക്ഷെ ഈ തലയിടിക്കുക എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും കണ്ടുപിടിക്കുന്നതാവും. അതല്ല, ആ പ്രായത്തിലുള്ള അല്ല, മുതിർന്നവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ അങ്ങനെ വാശി പിടിച്ച് ദുർവാശി പിടിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും വീട്ടിലോ ചുറ്റുപാടിലോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനെ എങ്ങനെയാണ് പണിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ നേരെയാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളപ്പോ ഇവനിങ്ങനെ കാണിക്കുമ്പോ ഞാൻ പറയാ, ഒന്നും ചെയ്യാണ്ട് അവൻ തന്നെ അവന്റെ ദേഷ്യം അടക്കട്ടെ, അല്ലെങ്കിൽ നമ്മളിനി ഒന്നും ചെയ്ത് അവനെ അടിച്ചൊതുക്കാൻ പറ്റില്ല. ഇല്ല, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിഹേവിയറും ലേൺഡാണ്, എല്ലാ പെരുമാറ്റങ്ങളും നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു സ്വഭാവ രീതി വരാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ അന്വേഷിച്ചത്. ഇത് ആർക്കാണ് ഈ ദുർവാശി ഉള്ളത്? വീട്ടിൽ ആർക്കാണ് ഇത്ര അധികം? ആരും അങ്ങനെ കാണിക്കുന്നവരില്ല. ഞങ്ങളെല്ലാവരും വളരെ അതിൽ നീങ്ങണവരാ. ടിവിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കാണുന്ന പ്രോഗ്രാമിനകത്ത് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അവന് കൂടുതലായിട്ട് കാണാനുള്ളത് ഈ കുട്ടികളുടെ കൊച്ചു ടിവി അങ്ങനെയുള്ള പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം കാണാനായിട്ട്. അതിനകത്ത് തന്നെ കുട്ടികൾക്ക് കാണാവുന്ന കാർട്ടൂണുകളുണ്ട്, കണ്ടുകൂടാത്ത കാർട്ടൂണുകളുണ്ട്. ശരിക്കും നമ്മള് കാർട്ടൂണുകൾ കാണും. ഇപ്പൊ ടോം ആൻഡ് ജെറി വളരെ നിസ്സാരമായിട്ട് നമ്മൾ എല്ലാവർക്കും കാണാൻ, ഫ്രീ ആയിട്ട് കാണാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂണാണ്. പക്ഷെ പലപ്പോഴും അതിനകത്ത് കാണിക്കുന്നത് ചില രീതിയിലൊക്കെ വയലൻസ് ആണ്. ഇപ്പൊ ടോം ആൻഡ് ജെറി പെരുമാറുന്ന കണക്കുള്ള ഒരു കൊച്ചുകുട്ടി പെരുമാറി ഇങ്ങനെയൊക്കെ പെരുമാറും. പേടിക്കണ്ട, ഇപ്പൊ തൽക്കാലം പേടിക്കേണ്ടതില്ല. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ നോക്കുക. ഒരു വാശി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും ശ്വാസം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരുന്ന നമുക്ക് കുത്തി ചെലുത്തി കൊടുക്കാൻ പറ്റും. ടോയ്ലറ്റിൽ പോയിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ശ്വാസം പിടിച്ച് കരയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടിയുടെ പറയുന്നത് കേട്ടേ പറ്റൂ.
അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ തുടക്കത്തിലേ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ വിൻ വിൻ കുട്ടികളുമായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം ഈ വാശി പിടിക്കുന്ന അങ്ങ് വരെ കൊണ്ടുവന്ന എന്തിനാ, അതിനുമുമ്പ് ഡിസ്ട്രാക്ട് ചെയ്തൂടെ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒരു കാക്കയെ കാണിച്ച് പൂച്ചയെ കാണിച്ച് അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു കൊടുത്ത് ആ ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒരു 35 പേരുള്ള ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാണ്? ഈ പല സ്വഭാവമുള്ള നിങ്ങൾക്കൊരു കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടോ? മൂത്ത മകന്റെ മൂത്ത കുട്ടി അല്ലേ. അപ്പൊ അമ്മയായിട്ടാണ് ശരിക്കും പാരന്റ്സ് ആണ് രണ്ട് അച്ഛനും അമ്മയാണ് കുട്ടികളെ വളർത്തേണ്ടത്, ഗ്രാൻഡ് പാരന്റ്സ് അല്ല വളർത്തേണ്ടത്. അത് തന്നെ എനിക്ക് മനസ്സിലായി. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് മറ്റു പലരെയും നമ്മള് ഇപ്പൊ അമ്മുമ്മയെ ഒന്ന് നിഷേധിക്കുന്നതല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കും ആദ്യമേ. അതിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അഥവാ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര നമ്മൾ കുട്ടിയെ നേടത്തുള്ളൂ. കുട്ടി നമ്മൾക്ക് ഇപ്പൊ അടി കൊടുക്കുകയാണെങ്കിൽ കുറെ അടി കൊടുത്തിട്ട് നമ്മൾ തന്നെ ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥ വരും അല്ലേ. ആ അതുകൊണ്ട് പിന്നെ അങ്ങനെ നമുക്ക് വാശിയൊന്നും തീർക്കാനൊന്നും പറ്റില്ല. ആ അതാണ് അമ്മ അടിക്കുമ്പോൾ, അപ്പൊ അമ്മ അടിക്കില്ലേ, അമ്മയുടെ ആദ്യം അടി നിർത്താൻ പറയാം. അത് തന്നെയാണ് കുട്ടി വാശി പിടിക്കാൻ കാരണം. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. അപ്പൊ അമ്മയടുത്ത് പറയുക അടി പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കിയേക്കാൻ. മുമ്പൊക്കെ പറയായിരുന്നു സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന്. ഇപ്പൊ നമ്മൾ തിരിച്ചാ പറയുന്നത് കുട്ടികളെ അടിക്കാൻ പാടില്ല, കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല, കുട്ടികളെ നോവിക്കാൻ പാടില്ല. കുട്ടികൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അടിച്ചു നന്നാക്കാനാണ് ലോകം എന്നെ നന്നായി പോയേനെ. ഓക്കെ, ലൈറ്റ് ഹൗസ് ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. സ്പീക്കർക്ക് അങ്ങനെ ഒരു പ്രത്യേക സമയം കൊടുത്തിട്ടില്ല. മറ്റംഗങ്ങളെ പോലെ സ്പീക്കർക്ക് എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ മണ്ഡലത്തിന് എൻ്റെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സാഹിത്യം പഠിക്കാൻ തീരുമാനിച്ചത് ക്ലാസ്സിൽ കയറാതെ കോളേജിൽ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള സൗകര്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത് വലിയ സാധ്യതകളുള്ള ഒരു അസാധാരണമായ വ്യവസ്ഥയാണ്. സ്വാഗതം ലൈറ്റ് ഹൗസിലേക്ക്. ഡോക്ടർ, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ തുടരാം. ഈ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ആംബീഷ്യസ് ആണ് എന്ന് കുട്ടികളെന്ന്, ഈ കൊച്ചുകുട്ടികൾ തന്നെ വളരെ അവരുടെ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യം വിധം അവർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് പലപ്പോഴും അവരുടെ അവർ കൊണ്ടുവരുന്ന അവർ നമുക്ക് പകർന്നുവരുന്ന കാര്യങ്ങൾ പലപ്പോഴും ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും തുലം വ്യത്യസ്തമാണ്. ഇന്നത്തെ കുട്ടികൾ നമുക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. ഇത് ഒരു പക്ഷേ ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൻ്റെ പ്രതീകമായിരിക്കാം, ഒരു ഭാഗമായിരിക്കാം. പക്ഷേ ഒരു പരിധിവരെ രക്ഷകർത്താക്കൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ അമിതമായി കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയല്ലേ ഇത്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലേ ഇത്? തീർച്ചയായിട്ടും ഇതിനകത്ത് പാരൻ്റൽ പ്രഷർ വരുന്നുണ്ട്, സോഷ്യൽ പ്രഷർ, സമൂഹത്തിൻ്റെ പ്രഷർ വരുന്നുണ്ട്, ടീച്ചേഴ്സിൻ്റെ പ്രഷർ വരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് കുട്ടികൾ ഓവർ അംബീഷ്യസ് ആവുന്നത്. അംബീഷ്യസ് ആവുന്നതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ഈക്വൽ ടു സക്സസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മണി. ഈ ഒരു കോഷ്യൻറ്റിനകത്താണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സക്സസ്സിന് വേണ്ടിയിട്ടാണ്, സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയധികം പണം ഉണ്ടാക്കുന്നു അതാണ് സക്സസ്.
എത്ര വലിയ പണക്കാരനാകുന്നു, മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ. അപ്പോൾ ആ ഒരു രീതിയിലാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ജോലിക്ക് തേടി പോകും. അല്ലെ, നിനക്ക് എന്ത് കിട്ടും, നിനക്ക് എത്ര ശമ്പളം കിട്ടും, നിൻ്റെ വാലറ്റിൽ എത്ര പൈസയുണ്ട്, ഇതാണ് ആളുകൾ നോക്കുന്നത്. അപ്പം മാർക്കറ്റ് എക്കണോമിയുടെ ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞതെല്ലാം ശരി തന്നെ, നിൻ്റെ വരുമാനം എത്രയാണ് എന്ന് ചോദിക്കുക. അല്ല, നീ എന്ത് പഠിച്ചു, അല്ല എന്ത് നേടി, എന്തൊക്കെ വെർച്യൂസാണ് നിനക്ക് അവിടെ നിന്ന് കിട്ടിയെന്നുള്ളതല്ല, നിനക്ക് എങ്ങനെ ആ ഒരു രീതിയിൽ വളർന്നു വരുന്നതുകൊണ്ടാണ് കുട്ടികളിൽ ഈ ഓവർ അംബീഷ്യസ്നെസ് വരുന്നത് പലപ്പോഴും. അല്ല, എനിക്ക് തോന്നുന്നു അതൊരു ഒരു തരത്തിൽ രക്ഷകർത്താക്കൾ തമ്മിലുള്ള ബന്ധം, രക്ഷകർത്താക്കളുടെ അവരുടെ ഇടപെടലുകൾ, പെരുമാറ്റം, അവർ ഈ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇതെല്ലാം തന്നെ അതിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമുക്കിപ്പോൾ വിദേശത്ത് പോയി പഠിക്കാൻ പറ്റാത്ത ഒരു അച്ഛൻ ഇപ്പം ഹാർവാർഡിൽ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിദേശ യൂണിവേഴ്സിറ്റികളിൽ, ഉന്നത യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റാതെ പോയ, അന്ന് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തിരുന്ന ഒരച്ഛൻ മകനെ അവിടെ പഠിക്കാനായിട്ട് മനസ്സില്ലാ മനസ്സോടെ അയക്കുന്ന ഒരു കഥ എൻ മോഹനൻ എഴുതിയിട്ടുണ്ട്, മകൻ എന്ന് പറഞ്ഞിട്ടൊരു കഥ. വളരെ ഇമോഷണലായിട്ട് എല്ലാ മാതാപിതാക്കളും മസ്റ്റായിട്ട് വായിച്ചിരിക്കണമെന്ന ഒരു കഥയാണത്. മരിച്ചുപോയ ലളിതാംബിക മകനാണ് ആ കഥയിൽ ഒക്കെ പറയുന്നത് പോലെ പലപ്പോഴും അംബീഷ്യസ് ആവുന്ന വൈകാരികമായിട്ടുള്ള ഒരു അംബീഷൻ ഉണ്ട്. ഇത് എനിക്ക് പറ്റാതെ പോയത് എൻ്റെ മകന് സാധിക്കണം. പക്ഷേ അങ്ങനെയല്ല, ചില ആളുകൾ എനിക്ക് അപ്രാപ്രിയമായ കാര്യങ്ങൾ കുട്ടികളെ സ്വപ്നം കാണാനായിട്ട് പ്രേരിപ്പിക്കുക. അപ്രാപ്രിയം ഒന്നും അപ്രാപ്രിയം അല്ലെന്നൊക്കെ നമ്മൾ സ്കൈ ഇസ് ദ ലിമിറ്റ് അല്ലെങ്കിൽ സ്കൈ ഈവൻ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പോലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺ ടു എർത്ത് ആവണം. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഒമ്പതാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി അല്ലെങ്കിൽ കരിയർ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടി ഈ ഫീൽഡിൽ പോയാൽ നല്ലതായിരിക്കും, ആ ഫീൽഡിൽ പോയാൽ ശോഭിക്കും, ഈ ഫീൽഡ് ഇതാണ് കുട്ടിയുടെ ഫീൽഡ് എന്നൊക്കെ സെലക്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇവൻ്റെ കഴിവുകൾ എത്രയുണ്ട്, ഇവൻ്റെ മാത്തമെറ്റിക്കൽ എബിലിറ്റി എത്രയുണ്ട്, ഇവൻ്റെ സ്പേഷ്യൽ എബിലിറ്റി എത്രയുണ്ട്, ഇവൻ്റെ അബ്സ്ട്രാക്ട് റീസണിങ് എത്രയുണ്ട്, ഇവൻ്റെ വെർബൽ സ്കിൽസ് എത്രയുണ്ട്, ഇവൻ്റെ ക്ലറിക്കൽ സ്കിൽസ് എത്രയുണ്ട്, ഇതൊക്കെ നമ്മൾ അസസ് ചെയ്തിട്ട് ഇത് തമ്മിൽ, അതായത് ഇവൻ്റെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് അത് അഡോളസെൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവൻ പിന്നെ പാരൻറ്റിൽ നിന്ന് മാറിയിട്ട് പാരൻസിൽ നിന്ന് മാറിയിട്ട് ആ ഷിഫ്റ്റ് മൊത്തം പിയർ ഗ്രൂപ്പിലോട്ട് പോകും. ഇപ്പോൾ ഫ്രണ്ട്സ് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരുമിച്ച് പോകുന്നതാണ്, ഒറ്റയ്ക്ക് പോകാറില്ല, ഒരു ഫ്ലോക്കായിട്ടാണ് പോകുന്നത്. അതിൽ ഒന്നോ രണ്ടോ കുട്ടികളിങ്ങനെ അത്ര കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള കുട്ടികളുണ്ടാകും. പല കുട്ടികളും കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കകത്ത് വെച്ച് ഒരു അഞ്ച് കുട്ടികളെങ്കിലും നഗരത്തിലല്ല കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിൽ നിന്ന് അവിടുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് വളരെ വിഷമത്തോടുകൂടി പല സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സുമായിട്ട് എന്നെ വന്ന് കണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ രാത്രി രണ്ട് മണി വരെ പഠിക്കുക, വീണ്ടും അഞ്ച് മണി കഴിഞ്ഞിട്ട് ശേഷം വീണ്ടും പഠിത്തം തുടരുക. അപ്പോൾ അങ്ങനെ ഒരുമാതിരി ചേണിങ് ആണ്. അപ്പോൾ നമ്മൾ അടവെച്ച് വിരിയിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ഇൻക്യുബേറ്ററിനകത്തിട്ട് മുട്ട വിരിയിക്കുന്നതൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അത് അവിടെ നമ്മൾ പലപ്പോഴും ഈ കുട്ടികളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല. അവരുടെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ കുട്ടികളിലൂടെ പൂണിയിട്ടെ എന്നുള്ളത്, അതിനുവേണ്ടി ഏതറ്റം വരെ കുട്ടിയെ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെന്നല്ല, നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് സ്വപ്നങ്ങൾ പൂണിയതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ആ കമ്പാരിസൺ നമുക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. അവനവന് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു തരം സമൂഹത്തെ ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ജീവിതം എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ ഇങ്ങനെ ജീവിച്ച് കാണിക്കുന്നു, സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു നമ്മൾ. എനിക്ക് തോന്നുന്നു നേരത്തെ ഈ നന്നകൂടത്തെ നന്നകൂട നടന്ന അതേ വിഷയത്തിൽ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് ബോധ്യമുള്ള കാര്യം, ആ കുടുംബത്തിൽ രണ്ട് ഡോക്ടർമാരുണ്ട്, ഒരു ഓസ്ട്രേലിയയിൽ പഠിച്ച മകനുണ്ട്, വൈദ്യ പഠനം താമസം വരെ പൂർത്തിയാകുന്ന ഒരു മകളുണ്ട്, ഇത്രയധികം വലിയൊരു സന്തുഷ്ട കുടുംബം ലോകത്ത് ഇനി കാണാനില്ല എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ സംഭവിച്ചത് എന്താണ്? അവിടെ സംഭവിച്ചത് വളരെ ദാരുണമായ ഒരു കൊലപാതകം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മലയാളി ജീവിക്കുന്നത് എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു. അതിൽ കുട്ടികളും അതിൽ പങ്കാളി, അല്ലെങ്കിൽ കുട്ടികളും വലിച്ചഴക്കപ്പെടുന്നു എന്നുള്ളതല്ലേ സത്യം? തീർച്ചയായിട്ടും അവരുടെ എല്ലാം, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ വിംസ് ആൻഡ് ഫാൻസീസ്, അവരുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ ക്രഷ് ചെയ്ത് കളയല്ലേ? എങ്ങനെ നമുക്ക് ഇവരെ, അല്ലെങ്കിൽ അവർ നമുക്ക് ഡോക്ടർ, ഇപ്പോൾ ഇതെല്ലാം സത്യം വളരെ കൃത്യമായിട്ടുള്ള അവസ്ഥ. ഒരു ഫോൺ കോൾ ഉണ്ട് ഡോക്ടർ, അതിലേക്ക്. ഹലോ ഹലോ, പറഞ്ഞോളൂ, പേരെന്താണ്? ഞാൻ ലഗേഷ്. ലഗേഷ് എവിടെന്നാണ് വിളിക്കുന്നത്? ലഗേഷ്, ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. എനിക്ക് ഈ കുട്ടികളിലുള്ള കൂടുതലായിട്ടുള്ള അമിത വാശി, എന്നിട്ട് ഒരു കാര്യം സാധിക്കണമെന്ന് പൂർണ്ണമായിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികളുടെ അടുത്ത്. നമ്മൾ എങ്ങനെയാണ് ഇടപെടാൻ, ഒരു അത് ചെയ്യാൻ പറ്റില്ല. കാരണം
അനാവശ്യമായ വാശി കൂടുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതിപ്പോ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? ഒരു 3-4 വയസ്സുള്ള കുട്ടിയാണ്. 3-4 വയസ്സുള്ള ടീച്ചറാണോ? അല്ലല്ല, ഞാന് കുട്ടിയുടെ അങ്കിളാണ്. 3-4 വയസ്സുള്ള കുട്ടി വാശി പിടിക്കുന്നു. അതെ അതെ. ഇപ്പോ എന്താ പറയാ, നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴായാലും എന്തെങ്കിലും ചെയ്യുമ്പോഴായാലും അവർക്ക് ഇന്ന സാധിച്ചിട്ടില്ലെങ്കിൽ അവര് അവിടെ കിടന്ന് ഉരുളുക, ഭയങ്കരമായിട്ട് വയലന്റ് പെരുമാറും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം പെരുമാറും. അതൊക്കെ അങ്ങനെയുള്ള കുട്ടികളെ എന്താ ചെയ്യുന്നത്? അതിപ്പോ എന്തെങ്കിലും പ്രതിപ്രതി ഉണ്ടോ? അത് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു കുട്ടി വാശി പിടിച്ച് കരയുന്നുണ്ട്. ആ കുട്ടി തേങ്ങി തേങ്ങി കരയട്ടെ, എത്ര ഉറക്കം വേണമെങ്കിലും കരഞ്ഞാലും അവനത് മേടിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടി അവസാനം കരഞ്ഞ് തളർന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതല്ലെങ്കിൽ കുട്ടി ഇതിപ്പം കൂടുതൽ കരയുമ്പോഴത്തേക്കും കൂടുതൽ പനിയാവും, പെട്ടെന്ന് പനി കൂടി കയറാം, പിന്നെ ഈ ജന്യ പോലൊക്കെ വരിക, അതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ അപ്പൊ അത് ഇതെല്ലാം കാണിക്കുന്നത് വളരെയധികം ശ്രദ്ധ കിട്ടാത്തൊരു കുട്ടിയാണ്, പാരന്റൽ കെയർ ഇല്ലാത്തൊരു കുട്ടിയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ ആദ്യമേ എനിക്ക് ആ പാരന്റ്സിനോടാണ് സംസാരിക്കുന്നത്, അങ്കിളിനോടല്ല. ആ അപ്പോൾ അവരോട് സംസാരിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പൊസിഷൻ എന്താണ്. അവർക്ക് ശരിക്കും ഒരു കുഞ്ഞിനെ നമ്മൾ ജനിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ കർത്തവ്യം, പാരന്റിംഗ് എന്ന് പറയുന്നത്. അതാണ് പ്രശ്നം. എന്റെ ഒരു റിലേറ്റീവിന്റെ മക്കളുടെ കാര്യമാണ്, എനിക്ക് അത് കാണുമ്പോൾ സങ്കടമുണ്ട് വളരെ. അപ്പൊ അവര് തമ്മിൽ ഒന്നുകിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ അൺവാണ്ടഡ് ചൈൽഡ്, അല്ലെങ്കിൽ ഈ കുട്ടി അൺവാണ്ടഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അതിന് ഇങ്ങനെ ഒരു പെരുമാറ്റം വരുന്നത്. അല്ലെങ്കിൽ ഈ പരസ്പരം വഴക്കടിക്കുന്ന മാതാപിതാക്കൾ, ഈ വഴക്കടിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഈ കുട്ടികളാണ് അതിന് ഒരു, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കയറിയാലുണ്ടല്ലോ, ആ വീട്ടിനകത്ത് നമ്മൾ സ്റ്റെപ്പിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു എയർ നമ്മൾ ശ്വസിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. കുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ മതി. പഠിക്കാൻ തന്നെ താല്പര്യം, ഇപ്പം 4 വയസ്സായി, 4 വയസ്സെങ്കിലും അവന് പഠിക്കണമെന്നുള്ളൊരു ഇതൊന്നുമില്ല. അങ്ങനെ എന്താണ് അംഗനവാടിയിൽ പോകുന്നില്ല, പഠിക്കണമെന്നില്ല, എപ്പോഴും കളിച്ച് രസിച്ചിങ്ങനെ നടക്കുക വീട്ടിലായാലും. അവർ കളിക്കേണ്ടത് പ്രായമല്ലേ, കളിക്കട്ടെ. ഈ 3-4 വയസ്സ് അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ അവര് കളിക്കുന്നത്? അതെ, കളിക്കുന്നതിന് പറ്റില്ല, പക്ഷെ പഠിക്കും കുറച്ചും കൂടെ ഒരു പഠിക്കാൻ അംഗനവാടി പോകേണ്ട ഒരു സ്റ്റേജ് അല്ലേ ഈ സമയത്ത്. ഈ അംഗനവാടിയിൽ എങ്ങനെയാണ്? അംഗനവാടിയിൽ ഞാൻ മിക്കവാറും അംഗനവാടി വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവിടെ കുട്ടികൾ ചില അംഗനവാടികളൊക്കെ വളരെ നല്ല രീതിയിൽ നോക്കുന്ന അംഗനവാടികളുണ്ട്. പക്ഷേ നല്ല വളരെ നല്ല അംഗനവാടിയാണ്. കുട്ടി പോകുമ്പോ കുട്ടി കരയുമ്പോഴത്തേക്കും മാതാപിതാക്കൾ വിളിച്ചോണ്ടി പോരും, ചെറുതായിട്ടൊന്ന് കരയുമ്പോഴത്തേക്കും കുട്ടിയെ മാതാപിതാക്കൾ വിളിച്ചോണ്ടി പോരും. അപ്പൊ കുട്ടി അതിനകത്ത് ട്യൂൺഡ് ആണ്, അവിടെ ചെന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇനി വിളിച്ചോണ്ട് വരുന്നുള്ളൂ. കുട്ടിക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി ആണ്, മാതാപിതാക്കളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നുകളയും. ഇവര് തമ്മിൽ വഴക്കൂടുന്നത് കുട്ടി വിചാരിക്കുന്നത് കുട്ടി കാരണമാണെന്നാണ്. അതുകൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ ഇമോഷണൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കെന്ന് വെച്ചാൽ പുറമേ ഉള്ള ആളുകൾക്ക് അവരുടെ ഒരു ലൈഫിൽ നമ്മൾ എങ്ങനെ ഇടപെടുന്നത്, അവരല്ലേ ആദ്യമേ ആ പ്രോബ്ലം മനസ്സിലാക്കേണ്ടത്. അംഗിളെന്നുള്ള രീതിയിൽ, മാമൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയായിട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കുക, അവന് പൂമ്പാറ്റയെ പിടിച്ചുകൊടുക്കുക, പുൽച്ചാടിയെ പിടിച്ചുകൊടുക്കുക, അവനെ കൊണ്ട് പടം വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവനെ സ്ഥലങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുക, അവനുമായിട്ട് ഗെയിം കളിക്കുക, പന്ത് തട്ടി കളിക്കുക, ബീച്ചിൽ കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാമന് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അവരെ രജേഷ് അവരുടെ മാതാപിതാക്കളോട് രമ്യതയോട് കൂടിയും ഈ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ള ഉപദേശം നൽകുക. ശരി, അപ്പൊ അടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ, അടിയന്തരമായ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവരോട് പറയുക. ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രകേഷിന് എന്നൊരു ധാരണ ഉണ്ടായി കാണുമല്ലോ, അവരോട് ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുക, അങ്ങനെ അവർക്ക് കാര്യങ്ങൾ പകർന്നു കൊടുക്കുക, അവർക്കൊരു വിദഗ്ധനായ സൈക്കോളജിസ്റ്റിന്റെ സേവനവും പ്രയോജനപ്പെടുത്താൻ പറയുക. കേട്ടോ, നന്ദി. ഇപ്പൊ അബ്യൂസ് ആണെങ്കിൽ നമുക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈനിലൊക്കെ വിളിക്കാൻ പറയാം, പക്ഷെ ഇത് അബ്യൂസ് അല്ല, നെഗ്ലക്റ്റ് ആണ്, പാരന്റൽ നെഗ്ലക്റ്റ്. ഈ നെഗ്ലക്റ്റ് എന്ന് പറയുന്നതും അബ്യൂസ് തന്നെയാണ്. ഈ ഓവർ ഇന്റലിജൻസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ പാരന്റ്സ് ആസ് വെൽ ആസ് അണ്ടർ ദ ഇന്റലിജൻസ്, ഇത് രണ്ടും പാരന്റൽ നെഗ്ലക്റ്റ് തന്നെയാണ്. അമിത ശ്രദ്ധയും ശ്രദ്ധയുടെ അഭാവം രണ്ടും തുല്യം തന്നെയാണ്, ഒരുപോലെ കുറ്റകരമാണ് ഈ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു ഡോക്ടർ, നമ്മൾ ഈ പറഞ്ഞതെല്ലാം സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ, വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ മേൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ അവരടിച്ചേൽപ്പിക്കുകയും സമൂഹത്തിന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അങ്ങനെ അവനെ മോൾഡ് ചെയ്യിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക, അതുവഴി കുട്ടികളുടെ മാനസികാവസ്ഥയിലുണ്ടാകുന്ന വലിയ സങ്കീർണമായ അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇതിനെന്താണ് പരിഹാരം? ശരി, ഇതിന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കുട്ടികൾ അത് ഇത് ഈ നേരത്തെ ഇപ്പോൾ ഈ കേസ് നമ്മൾ കേട്ടില്ലേ,
ഇതിനകത്ത് മനസ്സിലാക്കുന്നത് പല ആളുകളും വിചാരിക്കുന്നത് കുട്ടിയെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ കർമ്മം തീർന്നു എന്നുള്ളതാണ്. ജനിപ്പിച്ചത് കൊണ്ട് കർമ്മം തീരുന്നില്ല, അതിനെ വളർത്തുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യത്തെ കുട്ടിയിൽ ഒരിക്കലും മനസ്സിലാകത്തില്ല, അത് ഭയങ്കര സ്ട്രഗിളാണ്. ഇപ്പോൾ ഒരു ആദ്യത്തെ കുട്ടി എന്തിനാണ് കരയുന്നത്? അതിന് വയറുവേദന എടുത്തിട്ടാണോ, വിശന്നിട്ടാണോ, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ അതിൻ്റെ നാപ്പി മാറ്റാനാണോ, അല്ലെങ്കിൽ പനിയുണ്ടാണോ, ചെവിവേദന ഉണ്ടാണോ എന്നൊന്നും ആ ഒരു ആദ്യമായിട്ടുള്ള ഒരു പാരൻറ്റിന് അറിയാൻ പറ്റില്ല. അത് ആദ്യത്തെ കുട്ടി, ആ സമയം രണ്ടാമത്തെ കുട്ടിയെ വളർത്തുന്നതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഈസി ആവും, കാര്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട്, പക്ഷേ അത് ആണും പെണ്ണുമാണെങ്കിലും വ്യത്യാസമാണ്. പെൺകുട്ടി വളരെ ഒതുങ്ങി അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കുട്ടി, ആൺകുട്ടി ഭയങ്കര ഫിഡ്ജറ്റിങ് ആൻഡ് റണ്ണിങ് അറൗണ്ട് ആയിരിക്കും, ഓടി നടക്കുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ അതിനകത്തും ചില വ്യത്യാസങ്ങൾ, ജെൻഡർ ഡിഫറൻസസ് ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ, നമുക്കിപ്പം നല്ലൊരു മാതാവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, അതിൻ്റെ കണ്ണ് ജിമ്മിയാൽ അറിയാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഈ പീഡനത്തിൻ്റെ വാർത്തകളൊക്കെ പത്രത്തിൽ വായിക്കുമ്പോൾ ഇവർക്ക് അച്ഛനില്ലേ അമ്മയില്ലേ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകുന്നതിൻ്റെ കാരണം ഇതാണ്. കാര്യം വളരെ കുട്ടികളെ ശ്രദ്ധിക്കുന്ന ഒരു അമ്മയ്ക്കാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ബിഹേവിയറുള്ള വ്യത്യാസം അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഞാനൊക്കെ സിനിമയ്ക്ക് പോകുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ നിന്ന് സിനിമ മോഡൽ എക്സാമൊക്കെ നടക്കുന്ന സമയത്ത് സിനിമയ്ക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് സിനിമയ്ക്ക് പോയിട്ട് വന്നിരിക്കുക എൻ്റെ ഷർട്ടിൻ്റെ ചുളിവ് നോക്കി എൻ്റെ അമ്മ കണ്ടുപിടിക്കും. കടലിൽ കുളിക്കാൻ പോകുവാണെങ്കിൽ ഒരു മൺതരി ദേഹത്തുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും എൻ്റെ ഭാര്യ എനിക്ക് കള്ളത്തിനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും, പക്ഷേ അമ്മയുടെ മുമ്പിൽ അത് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതാണ് പാരന്റിംഗ്. തീർച്ചയായും ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ഒരു കമ്മ്യൂണിക്കേഷൻ. ഒരു എനിക്ക് തോന്നുന്നത് ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പോലും ഒരു 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 ജസ്റ്റ് ഒരു വേവ്ലിംഗ് അവിടെ ഉണ്ടാവും ശരിക്കും. അമ്മയും മകനും തമ്മിലുള്ള വേവ്ലിംഗ്, അച്ഛനും മകനും തമ്മിൽ, അതാണ് എനിക്ക് തോന്നുന്നൊരു ഐഡിയൽ പാരന്റിംഗ് എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ സൈബർ ലോകം, ഈ ഇപ്പോൾ നമ്മൾ വളരെ ഈ സൈബർ സംവിധാനത്തിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ, ഒരുപാട് പ്രയോറിറ്റീസ് അവർക്കുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ കൺഫൈൻഡ് ആയിട്ടുള്ള ലോകം ഈ ഒരു ലോകത്തേക്ക് തന്നെ വിർച്വൽ വേൾഡിലാണ്, മൊബൈലിൽ. അത് മാനസികമായി മാത്രമല്ല, മാനസികമായി അവർക്കുണ്ടാകുന്ന അതൊന്ന്, ശാരീരികമായുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മാനസികമായുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവരെ അഫക്റ്റ് ചെയ്യുന്നത് ഈ കാര്യത്തിൽ? ശാരീരികമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈറ്റിംഗ് ഡിസോർഡറാണ്. ഇതിനൊന്നും ഒരു കൃത്യമായിട്ട് സമയമൊന്നുമില്ല. പലപ്പോഴും ഇൻ്റർനെറ്റൊക്കെ അമിത ഉപയോഗം വന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ഈ രാത്രി ചിലപ്പോൾ മുഴുവൻ ഇരുന്ന് വർക്ക് ചെയ്യും, പകൽ മുഴുവൻ കിടന്നുറങ്ങുകയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിനകത്ത് ഇതുപോലെയൊക്കെയാണ്, പകൽ കണ്ടിട്ടില്ല, പകൽ കിടന്നുറങ്ങുകയും രാത്രി ആകുമ്പോഴാണ്, രാത്രിഞ്ചരനാണ്, രാത്രിയിലാണ് ഇറങ്ങുന്നത് തന്നെ, ആരെയും ഫേസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഡിസോർഡറിൽ എപ്പോഴെങ്കിലും വന്നിട്ട് ആഹാരം കഴിക്കുക, ഒരു സമയത്ത് ഓവർ ക്വാണ്ടിറ്റി ആയിട്ട് ആഹാരം കഴിച്ചിട്ട് പിന്നെ കഴിക്കാൻ നടക്കുക, ചിലപ്പോൾ ജ്യൂസസ് മാത്രം കഴിച്ചാൽ നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വരാറുണ്ട് പലപ്പോഴും. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈറ്റിംഗ് ഡിസോർഡറിന് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് അവർ ഈ കൂടുതലും ഈ സ്കിന്നി എന്താണ്, പിന്നെ ഈ സ്ലിം എന്താണെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അതായത് എല്ലും തോലുമായിട്ടിരിക്കുന്ന അവസ്ഥയും മെലിഞ്ഞിരിക്കുന്ന അവസ്ഥയും തമ്മിൽ അവർക്ക് തിരിച്ചറിയാൻ ഉള്ള കഴിവില്ല. അതുകൊണ്ട് പലപ്പോഴും കോളേജസിലൊക്കെ തന്നെ ഫുഡ് കൊണ്ടുവന്നാൽ തന്നെ അവർ കുട്ടികൾ കൊണ്ടുവന്ന് തട്ടിക്കളയുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് കൊടുത്തുവരുന്ന ആഹാരം ഒന്നും കഴിക്കാതെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ മെലിഞ്ഞിരിക്കും, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പിക്കി ഈറ്റിംഗ്, വളരെ കുറച്ച് ആഹാരം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വരും. പിന്നെ ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കൊണ്ട് കൗച്ച് പൊട്ടറ്റോ എന്നൊക്കെ പറയുന്ന അവസ്ഥ, ചിപ്സും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് ടി വിയും കണ്ട് അല്ലെങ്കിൽ നെറ്റിനകത്തിരിക്കുന്ന ആൾ അമിതവണ്ണം വയ്ക്കും, ഒബീസിറ്റി ഉണ്ടാവും. ആ ഒബീസിറ്റിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു 6 മണിക്കൂറോളം ഒരു കസേര തന്നെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, 15 സിഗരറ്റ് വലിക്കുന്നതിന് ഈക്വലാണെന്നൊക്കെയാണ് പുതിയ പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. അത്രയ്ക്കും കേടാണ് ശരീരത്തിലുണ്ടാക്കുന്നത്. അപ്പോൾ അത് അതിനനുസരിച്ചുള്ള വ്യായാമം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകാതിരിക്കുക, അത് ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ തടിയൻ കുട്ടികളുടെ എണ്ണം, മുമ്പ് തടിയൻ കുട്ടികളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു, ഇപ്പോൾ തടിയന്മാരുടെ എണ്ണം കൂടി വരികയാണ്. അത് ഭക്ഷണത്തിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല, ഭക്ഷണ കാഴ്ചശക്തി അതിനെങ്ങനെ ബാധിക്കുന്നു? കാഴ്ചശക്തിയെ ഈ ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേ ഉള്ള മൊബൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുട്ടത്തൊക്കെ ഇരുന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ചില കമ്പനികളൊക്കെ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളിൽ ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തല്ലോ, അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ സിനിമ ഡൗൺലോഡ്, കുട്ടികളും മുതിർന്നവരും എല്ലാവരും സിനിമയൊക്കെ ആവശ്യമുള്ളതെല്ലാം ഡൗൺലോഡ് ചെയ്ത് 24 hours അൺലിമിറ്റഡ് യൂസേജ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ കമ്മ്യൂണിക്കേഷനും ഇല്ലാതാവുന്നു, ഇവർ തമ്മിലുള്ളൊരു ഈ വിർച്വൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് സാധ്യമാവുന്നത്. ഇല്ല, നമ്മളിപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും, നമ്മളിപ്പം ഒരാൾ തൊട്ടടുത്ത സീറ്റിലിരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇവർക്കൊരു ബുദ്ധിമുട്ടാണ്. കാര്യം വേറെ ഒന്നും കൊണ്ട് നമ്മളിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടല്ല, ഇവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇപ്പം മറ്റുള്ളവരുടെ കഴുത്തൊടിഞ്ഞ തലമുറ എന്നാണ് ഞാൻ സാധാരണ പറയുന്നത്. കാര്യം ഇങ്ങനെയാണ് കുട്ടി എല്ലാം ഇങ്ങനെ താഴെ നോക്കിയാണ് ഇരിക്കുന്നത്, നേരെ ആരെ നോക്കാറില്ല, എതിരെ വരുന്നവരെ കാണാറ് പോലില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണെങ്കിലും
ഇപ്പൊ പോക്കിമോൻ പോലുള്ള ഗെയിം കളിച്ചിട്ട് അപകടങ്ങൾ പറ്റിയിട്ടുള്ള ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് പ്രശസ്ത നടന്മാരൊക്കെ ഇരുന്ന് ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് ഇതൊക്കെ കളിച്ചിട്ട് അത് അതിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴത്തേക്കും കുട്ടികളിൽ ആ ഇന്നാളിത് കളിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ഇത് കളിക്കാം. അല്ല ഡോക്ടർ, മാനസികാവസ്ഥയും വളരെയധികം മാറിപ്പോകുന്നില്ല ഈ സൈബർ ലോകത്ത് തന്നെ അഭിരമിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും അവര് റിയലിസ്റ്റിക് അല്ല, ഒരു വെർച്വൽ വേൾഡിലാണ് അവർ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും റിയലിസ്റ്റിക് അല്ല. റിലേഷൻഷിപ്സിന്റെ വാല്യൂ എന്താണെന്ന് അവർക്കറിയത്തില്ല, റിലേഷൻഷിപ്സ് എന്താണെന്ന് അവർക്കറിയത്തില്ല, എങ്ങനെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുന്ന തന്നെയാണ് കാരൻ ഹോണി പോലുള്ള മനഃശാസ്ത്രജ്ഞർ പറഞ്ഞേക്കുന്നത്. ഇൻ്റർപേഴ്സണൽ സൈക്കോളജിയുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെ അത് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പരസ്പര ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അതായത് പലപ്പോഴും നമ്മൾ ഒരു യഥാർത്ഥ വ്യക്തിയെ വെച്ചിട്ടല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇമോജീസും ഇമോത്തിക്കോൺസും വെച്ചിട്ടാണ്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് എങ്ങനെയാണ് മീൻ ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ വിർച്വൽ വേൾഡ്. പല ഒന്നാം ഈ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിപ്പോൾ ഒരു വളരെ കൊച്ചു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തായാലും ആൺകുട്ടിയാണെങ്കിൽ ഫോൺ ഉണ്ടായിരിക്കും, ഷുവറാണ്. അവരുടെ ഹിഡൻ ഫയൽ എടുത്ത് ചെക്ക് ചെയ്താൽ മതി, നമുക്കത് കാണാൻ പറ്റും. അപ്പം ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 200, 300, 400 വീഡിയോ അത് മാത്രം അയച്ചു കൊടുക്കുന്ന ഗ്രൂപ്പുകൾ തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട്, ഈ ഫിൽത്തി തിങ്സ് എല്ലാം കണ്ടിട്ട് കുട്ടികളുടെ മനസ്സ് തന്നെ വികലമായിരിക്കുകയാണ്. അവർക്ക് പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന പല ദമ്പതികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളവർക്ക് ഭർത്താവിന് താല്പര്യമില്ല. എന്തുകൊണ്ട് താല്പര്യമില്ല? അവർക്ക് ആ വെർച്വൽ വേൾഡിലാണ് താല്പര്യം, യഥാർത്ഥ മനുഷ്യരിൽ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു 5 കേസുകൾ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ മാത്രം അത്ര ഒരു മാനസികാവസ്ഥയിലേക്ക്, അവർ വെർച്വൽ വേൾഡിൽ അഭിരമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അവർ കാണുന്ന എല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് യാഥാർത്ഥ്യയോട് ബന്ധമില്ലാത്ത കാര്യങ്ങളെ അവർ യാഥാർത്ഥ്യമാണ്, അതാണ് സത്യം എന്നുള്ള അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കുട്ടികൾ പോകുന്നത്, മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. എനിക്ക് ഈ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഇപ്പോൾ ഉള്ള മാധ്യമങ്ങളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച് തന്നെ ഡോക്ടർ ശ്രദ്ധിച്ചറിയാം. ഈ സ്മൈലി ഇമോജീസ് തന്നെ പറയാം, ഇമോജീസ് ആയിരുന്നാൽ പോലും വാക്കുകളുടെ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലുള്ള വാക്കുകൾ ഏറ്റവും ചെറുതാക്കി ഉപയോഗിക്കാനാണ് ഇപ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ പരിശീലിപ്പിക്കുന്നത്. അത് ഒരാളെ അഭിനന്ദിക്കുന്നതിന് കംഗ്രാറ്റ്സ് എന്ന് പറയുന്നതിന് വരെ ഒരുപക്ഷെ തംസപ്പ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൈൻ ചിഹ്നമിട്ടാണ് പലപ്പോഴും പലരും ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. ഇത് കുട്ടികളുടെ ജീവിതത്തിലും അതേപടി പകർത്തപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഇതെങ്ങനെ നമുക്ക് പരിഹാരം ഉണ്ടാക്കി? ഇത് ഇങ്ങനെ ഒരു കാലത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളൊരു വീക്ഷണം എങ്ങനെ കൊടുക്കാം നമുക്ക് മാതാപിതാക്കൾക്ക്? കാരണം ഇതിലെല്ലാം തന്നെ റോൾ മോഡൽസ് ആവേണ്ടത് മാതാപിതാക്കളാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പകർന്നു കൊടുക്കേണ്ടതും, അല്ലെങ്കിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ ഒരു മുഖഭാവം കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അവനെ ആ അത് വരുത്തുന്നത് മാതാപിതാക്കളുടെ പെരുമാറ്റം ഉണ്ടാവുമല്ലോ. മാതാപിതാക്കളെ തന്നെയാണ് ശരിക്കും നമ്മളിതിൽ പരിശീലിപ്പിക്കേണ്ടത്. എല്ലാം നമുക്ക് മാതാപിതാക്കളെ പറയാൻ പറ്റില്ല, കാരണം മാതാപിതാക്കളുടെ അടുത്ത് കഴിയുന്നതിനേക്കാളും കൂടുതൽ കുട്ടികൾ ചിലവഴിക്കുന്നത് സ്കൂളിലാണ്. അപ്പോൾ അവൻ്റെ സ്കൂൾ എൻവയൺമെൻറ്റിൽ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്, അവനെ ആരാണ് പഠിപ്പിക്കുന്നത്, എന്താണ് അവന് പറഞ്ഞു കൊടുക്കുന്നത്, എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അവന് കൊടുക്കുന്നത്, എന്ത് വിദ്യാഭ്യാസം കിട്ടിയിട്ടാണ് അവന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് അധ്യാപകർക്ക് അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഒരു അധ്യാപകന് അപ്പോൾ എന്ത് സമീപനമാണ് ഇതിൽ കൈക്കൊള്ളേണ്ടത്? അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപക സമൂഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്തമാണ്, ഈ മാറി കാലത്ത് ഭാരിച്ച ഉത്തരവാദിത്തമാണ് അധ്യാപക സമൂഹത്തിൻ്റെ ഷോൾഡറിലുള്ളത്. അത് അധ്യാപകരെല്ലാവരും തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ. കാര്യം പല കേസുകളിലും ഒരു ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ക്ലാസ് ട്യൂട്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ പലപ്പോഴും ആ ക്ലാസ് ട്യൂട്ടറിൻ്റെ അടുത്ത് പോലും കുട്ടികൾ ഓപ്പണപ്പ് ചെയ്യാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കും, അതെങ്ങനെ ഇത് ചെയ്യും എന്നൊക്കെ വന്നിട്ട് പലപ്പോഴും ഒറ്റപ്പെട്ട കുട്ടികളെങ്കിലും പലപ്പോഴും വന്ന് കാണാറുണ്ട്. അങ്ങനെ ഒക്കെയുള്ള അവസ്ഥയിലാണ് അവർ അവരുടെ റോള്. ചില ആളുകൾ ടൈം നോക്കി ജോലി ചെയ്യുന്നവരുണ്ട്, കൃത്യമായിട്ട് ബെല്ലടിക്കുമ്പോൾ വരിക, ബെല്ലടിക്കുമ്പോൾ ഇറങ്ങിപ്പോവുക, അങ്ങനെ വന്നിട്ട് അത് മാത്രം ചെയ്തിട്ട് പോകുന്ന അധ്യാപകരുണ്ട്, വളരെയധികം ഉണ്ട്. അതല്ലാതെ കുട്ടികളുമായിട്ട് ഇൻവോൾവ് ചെയ്ത് ഉള്ള അധ്യാപകരുമുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. എന്നാലും ഈ ശതമാന കണക്കിൽ ഈ മറ്റേ ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറി അന്യം നിന്ന് പോകുന്നതായിട്ട് കാണുന്നു, മറ്റേതിൻ്റെ എണ്ണം കൂടി കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അത് ഈ നമ്മുടെ ഈ മാർക്കറ്റ് എക്കണോമിയുടെ മറ്റൊരു പിന്നെയുള്ളൂ ഡോക്ടർ. ഈ രക്ഷകർത്താക്കൾക്ക് പണ്ട് നമ്മൾ പറയുന്നത് പോലെ അച്ഛനും അമ്മയൊക്കെയാണ്, അച്ഛനൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാത്ത ആളാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു തലമുറയെ സംബന്ധിച്ച് രണ്ടുപേരും
സ്നേഹം ഉണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കാൻ. ഈ സ്നേഹം പ്രകടിപ്പിക്കുന്ന എന്തോ ഒരു മോശമായ കാര്യമാണ്. മകനോടോ മകളോടോ നേരത്തെ പറഞ്ഞു ഹഗ് ചെയ്യുന്ന എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുന്ന എത്ര പേരുണ്ട്, വളരെ സ്നേഹത്തോടുകൂടി മക്കളെ എന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട്. അങ്ങനെ ഒരു ഈ സ്നേഹത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിൻ്റെ അഭാവം വളരെയധികം കണ്ടുവരുന്നുണ്ട്. അത് എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമുക്കത് അത് നല്ലതാണോ, അത് എങ്ങനെയാണ് നമുക്കത് പരിഹരിക്കാൻ സാധിക്കുക? ഈ വികാരങ്ങൾ പലപ്പോഴും പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കുക. ഇപ്പം ഉദാഹരണത്തിന്, ഇപ്പം കരയാറില്ല ആൺകുട്ടികൾ, അല്ല ആണുങ്ങൾ കരയാറില്ല എന്ന്. ആണുങ്ങൾക്ക് പിന്നെ സങ്കടം വന്നാൽ പിന്നെ കരയാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കരഞ്ഞല്ലേ വരത്തുള്ളൂ. അല്ലെ ഇതെല്ലാം കൂടെ ഒതുക്കി ഇങ്ങനെ വെച്ച് മനസ്സിൽ വെച്ചിരുന്ന ഹാർട്ട് അറ്റാക്ക് വന്ന് മനുഷ്യൻ മരിച്ചു പോകത്തില്ലേ? അപ്പോൾ കരയേണ്ട സമയത്ത് കരയുക, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുക, അതല്ലാതെ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് കരയുകയും ചിരിക്കുകയായിരുന്നു ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത ആളുകൾ അബ്നോർമൽ ആണെന്ന് പറയാം. അപ്പോൾ നോർമലായിട്ട് ഇടപെടുക, നോർമലായിട്ട് ചെയ്യുക, പാറ്റ് ചെയ്യുക. എല്ലാവർക്കും പോസിറ്റീവ് സ്ട്രോക്സും വേണം, നെഗറ്റീവ് സ്ട്രോക്സും വേണം. റഫ് ആയിട്ടുള്ള ഒരു മോഡൽ, ഒരു പാരൻ്റൽ മോഡലൊക്കെ മാറിക്കഴിഞ്ഞു. ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പാരൻ്റ്, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ്. ഇപ്പോഴും ഡിക്റ്റേറ്റർഷിപ്പിനെ വർഷിപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ചില ആൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അയാൾ നല്ലയാളാണ്, അയാൾ ഒട്ടും ഇങ്ങനെ ഡിപ്ലോമാറ്റിക് അല്ല, അയാൾ ഭയങ്കര ഡിക്റ്റേറ്റർ സ്വഭാവമാണ് കാണിക്കുന്നത്. അതാണ് ദാറ്റ് ഷുഡ് ബി എ ലീഡർ എന്ന് വിചാരിക്കുന്ന, ചിരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, മസിൽ പിടിച്ച് തന്നെ ഇരിക്കണം, മനസ്സിലൊട്ടും അയക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എന്ന് അങ്ങനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. പാരന്റിങ് എന്നാൽ അഴിച്ചു വിട്ട് നടക്കുന്ന കുട്ടികളെ അഴിച്ചു വിടാനും പാടില്ല, ലൈസൻസ് വേറി എന്ന് പറഞ്ഞ നടക്കല്ല. അതിനേക്കാളും നല്ലത് ഒരു അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞ ഒരു ഒരു പാരന്റിങ്ങിലോട്ട് പോകുന്നതാണ് നല്ലത്. അതിന് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പാരന്റിങ്, ജനാധിപത്യപരത്തിൽ ആയിട്ടുള്ള ഒരു പാരന്റിങ് ആണ് എപ്പോഴും നമുക്ക് നല്ലത്. അവിടെ ഈ പറഞ്ഞ കണക്കോലെ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഉണ്ട്. നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേരുകൾ വേണം, അതുപോലെ തന്നെ ചിറകുകളും വേണം. ഒരു മരം നമ്മൾ വേരുകളെന്ന് പറയുന്നതാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ചില റൂള്. അങ്ങ് കയറൂരി അങ്ങ് വിടാൻ പാടില്ല, സ്വാതന്ത്ര്യമാണ്, അത് ചെയ്യാൻ പാടില്ല, അടിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, എല്ലാം അനുവദിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. വേരുകൾ വേണം, വേരുകളാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന നിയന്ത്രണങ്ങൾ. അതോടൊപ്പം തന്നെ അവർക്ക് ചിറകുകളും വേണം പറക്കാൻ, അവരുടെ വിഹായസുകളിൽ പറക്കാനും അവരുടെ കാര്യങ്ങൾ കണ്ടെത്താനും ഉള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് മസ്റ്റായിട്ട് കൊടുത്തേ പറ്റൂ. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാലിടറും. എനിക്കറിയാം ഐ എം ബെറ്റർ ദാൻ യു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ് എടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും കുട്ടികളാണ് സ്മാർട്ടർ. നമ്മുടെ കുട്ടികൾ വളരെ സ്മാർട്ടറാണ്, കാര്യം നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ശരിക്കും നമ്മളാണ് ഏറ്റവും ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ, പക്ഷേ വി ആർ റോങ്. അത് മാത്രമല്ല ഡോക്ടർ, ഈ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പേരൻറ്റിങ് മാത്രമല്ല, പിയർ ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞു, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇപ്പോൾ സൗഹൃദങ്ങൾ തന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് വരുന്ന ഒരു 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 കോക്കസായി വരുന്ന ഒരു ഒരു കാലഘട്ടമാണ്. ശരിക്കും നമുക്കൊരു കോസ്മോപോളിറ്റൻ ഔട്ട്ലുക്ക് അല്ലേ ഉണ്ടാവേണ്ടത്? അതിലേക്ക് എങ്ങനെ കുട്ടികൾ നയിക്കുക, അല്ലെങ്കിൽ ശരിക്കും പേരൻസിന് അത് ശരിക്കും അത്, കാരണം സ്കൂളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി സാധാരണ അവൻ്റെ കൂട്ടുകാർ പറ്റി വർണ്ണിക്കുമ്പോൾ തന്നെ അതിൽ നമുക്കൊരു ഒരു പൊതു സ്വഭാവം നമുക്ക് അനുഭവപ്പെടും. ഇതിലൊരു ഒരു ഗ്രൂപ്പ് ഈ ഒന്നുകിൽ അവർ പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരേ തരത്തിൽ നിൽക്കുന്നവരായിരിക്കും. അത്തരത്തിലുള്ളൊരു മാറി ഒരു കോസ്മോപോളിറ്റൻ ഔട്ട്ലുക്ക് ഉണ്ടാവേണ്ടത്. സ്കൂൾ പ്രത്യേകിച്ച് ഒരു വിദ്യാലയ സമൂഹ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒപ്പമുള്ള കുട്ടികളെല്ലാം ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അതിലേക്ക് നമുക്ക് എങ്ങനെ പേരൻസിന് നമുക്ക് എങ്ങനെ കുട്ടികളെ ബോധവൽക്കരിക്കും? ഒന്നാമത് പ്രശ്നം ഈ വിവിധ നാഷണാലിറ്റീസ്, അതായത് ഏതാണ്ട് 119 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടുത്തെ പല രീതിയിലുള്ള കുട്ടികൾ, അത് അവിടെ സ്പെഷ്യലായിട്ട് നമുക്ക് പറയേണ്ടത് പ്രവാസി മലയാളികളുടെ ചില സ്വഭാവങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞത് 3.5 ഒരു കുട്ടിയുടെ കാര്യമാണ്. ആ കുട്ടി വേള ഉണ്ടാക്കുന്ന നിർബന്ധം പിടിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. എൻ്റെ അടുത്ത് LKG പഠിക്കുന്ന ഒരു കുട്ടി ഞാൻ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് വന്നതേ ഉള്ളൂ മോനെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് സാറ് വന്നത് ബിസിനസ് ക്ലാസ്സിലാണോ എക്കണോമിക് ക്ലാസ്സിലാണോ എന്ന് ചോദിച്ച കുട്ടിയെ എനിക്കറിയാം. 3.5 അപ്പോൾ അതാണ് അവൻ്റെ കാഴ്ചപ്പാട്. അത് അവൻ്റെ കാഴ്ചപ്പാടാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? ആളുകൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്? അവർ ധരിക്കുന്ന വസ്ത്രം, അവർ വരുന്ന വണ്ടി, അവരുപയോഗിക്കുന്ന രീതികൾ, അങ്ങനെ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നോക്കുന്ന കുട്ടികളുണ്ട്, അങ്ങനെ മാത്രം നോക്കുന്ന പാരൻസ് ഉണ്ട്, എക്കണോമിയുടെ മാത്രം അടിസ്ഥാനത്തിൽ നോക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ അവരൊക്കെ എവിടെ എത്തുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട്. അവരെന്ത് മനസ്സിലാക്കുന്നു, അവരെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെയുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള കുഴികളിലൊക്കെ ചെന്ന് ചാടിപ്പോകുന്നതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അത് എന്താണ് പറയുന്നത്, ദേ ഡിസേർവ് ദാറ്റ്. ഡോക്ടർ, സമയം അധികരിച്ചു. ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ, കുട്ടികളുടെ മാനസികാവസ്ഥയെ സവിശേഷ വിശേഷണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സാധിച്ചു. വളരെയധികം നന്നായ പരിപാടിയായിരുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി എത്തുന്നത് വരെ ലൈറ്റ് ഹൗസിൽ നിന്ന് നമസ്കാരം. നമസ്കാരം.
Mm-hmm.